السلام عليكم ورحمة الله وبركاته. من قدرة بسان سديد البطس والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم. ونحن على ذلك من الشاهدين. والحمد لله رب العالمين. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العين بي سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. يا ربي بالمصطفى بلغ مقاصدنا.
كلنا ما مضى يا واسع الكرم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم وأعلو بحكم نيابة عنكم آدرني رايا ساداتك لي عالمين പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്ത് ഹൽഖയിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ആഷിഖീങ്ങളായ മുഅ്മിനീങ്ങളെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ യാത്രകൾ നമ്മുടെ ഇരുത്തും നമ്മുടെ സംസാരം കേൾവി നമ്മുടെ ഈ പരിശുദ്ധമായ തങ്ങളുപ്പാപ്പയുടെ ഹദ്റത്തിൽ വന്നിട്ട് നാം ഇരിക്കുന്ന ഈ ഇരുത്തും മുഴുവനും അല്ലാഹു തആല നാം പൊരുത്തപ്പെടുന്ന ഇബാദത്തായി സ്വീകരിക്കുമാറാവട്ടെ. പലരും പല ഉദ്ദേശങ്ങളും വെച്ച് വളരെ ദൂരദിക്കുകളിൽ നിന്നും മഴയും പ്രതിബന്ധങ്ങളും ഒക്കെ തരണം ചെയ്ത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ മലയേക്കാൾ വലിയ പ്രതീക്ഷകളുമായി പ്രയാസങ്ങളുമായി തീർന്നു കിട്ടാനും ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും എത്തിയവരാണ് ഈ സദസ്സിലുള്ള 10,000 ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ പരമ്പരയിലെ സയ്യിദുമാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന വായാർത്തങ്ങൾ പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ പിതാക്കന്മാർ ഉമ്മമാർ മഹദിമാരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. അല്ലാഹു നമുക്ക് റഹ്മത്താക്കി തരട്ടെ. ഈ സദസ്സിൽ വന്ന ഒരാളെയും അല്ലാഹു ഹായിവാക്കാതിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകം തീർന്നു പോകുന്ന ലോകമാണ്, നഷ്ടപ്പെടുന്ന ലോകമാണ്. ഏത് സന്തോഷങ്ങൾക്ക് പിന്നിലും പ്രയാസങ്ങൾ വന്നു ചേരാൻ ഏറെ സാധ്യതയുള്ള ലോകമാണിത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകൾ അവർ അല്ലാഹുവിലേക്ക് അടുക്കാൻ ദുനിയാവിന്റെ ചിന്തകളിൽ നിന്ന് മാറി അല്ലാഹുവിലേക്ക് ലയിച്ച് അല്ലാഹുവിനെ അനുഭവിക്കാൻ തീരുമാനിച്ചു. മുൻഗാമികളായ മഹത്തുക്കൾ നമ്മുടെ ഇടകളിൽ തന്നെ നാം ശ്രദ്ധിക്കാതെ പോകുന്ന പല മഹത്തുക്കളും ആഖിറത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുകയും ദുനിയാവിന്റെ ചിന്തകളൊന്നും കൽബിൽ കുടിയിരുത്താതെ ദുനിയാവിന്റെ പിന്നാലെ പോകാതെ അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ലോകം ഉപ്പ നിർമ്മിച്ച വീട്ടിൽ മകൻ അധികാരം പറയുന്ന ലോകമാണ്. ഉമ്മാന്റെ വീട്ടിൽ മകൾ അധികാരം പറയുന്ന ലോകമാണ്. ഭർത്താവിന്റെ വീട് അവന്റെതല്ലാതായി മാറുന്ന ലോകമാണ് ഈ ലോകം. ഒരാൾ നിർമ്മിക്കുന്ന വീട്ടിൽ അദ്ദേഹത്തിന്റെ മക്കൾ ബാപ്പയുടെ മരണം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കൊട്ടാരം പോലുള്ള വീട് ഓടുന്നു. ഉമ്മാന്റെ പേരിലുള്ള വീട് ഉമ്മ മരിച്ചിട്ട് വേണം വീതം വെക്കാൻ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന മക്കളുടെ ലോകമാണിത്. ഭർത്താവിന്റെ പേരിലുള്ള പുരയിടവും പറമ്പും ഭർത്താവിന്റെ കാലശേഷം എനിക്ക് ലോകമാണ് ഈ ലോകം. ദുനിയാവ് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത് ഏകദേശം അക്കോലത്തിൽ തന്നെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിലനിൽപ്പില്ല. ഈ ലോകത്തിന് ഒരിക്കലും കുറെ കാലം ഇവിടെ ജീവിക്കാം എന്ന ചിന്തക്കർത്ഥമില്ല. മഹാന്മാരായ ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയ ആയുസ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
ഈ ലോകം എങ്ങനെ വെട്ടിപ്പിടിക്കണമെന്ന് മനുഷ്യർ ചിന്തിക്കുന്ന സമയത്ത്, ഉമ്മാന്റെ പള്ളയിൽ നിന്ന് തലകുത്തി താഴമറിയുന്ന സമയത്ത് ഈ ലോകം പിടിച്ചടക്കുമെന്ന പ്രതിജ്ഞയോടെ കൈ ചുരുട്ടിപ്പിടിച്ചു വന്ന് ഈ ലോകത്ത് എന്ത് ചെയ്താലും എനിക്ക് സമ്പാദിക്കണമെന്ന ചിന്തയിൽ, എനിക്ക് ആളാകണമെന്ന ചിന്തയിൽ, എനിക്ക് ദുനിയാവ് ഉണ്ടാക്കണമെന്ന ചിന്തയിൽ മനുഷ്യൻ മയങ്ങുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്ന സമയത്ത് കൈകൾ പിടുത്തം കിട്ടാതെ, രണ്ട് കൈകളും ലൂസായി വിരലുകളൊക്കെയും പിടുത്തം കിട്ടാതെ നിവർന്നു പോകുന്ന ദുരന്തം കണ്ട് മഹാന്മാർ അവരുടെ അകക്കണ്ണുകൊണ്ട് ഈ വിഷയത്തെ പഠിച്ചു. ആ മഹാന്മാരായ ആളുകൾ ഈ ലോകത്തെ അങ്ങനെ തന്നെ ചിന്തിച്ചു മനസ്സിലാക്കി. അതുകൊണ്ട് ലോകത്തെ സമ്പാദിക്കുന്ന വിഷയത്തിൽ, ലോകത്തിന്റെ പിന്നാലെ പോകുന്ന വിഷയത്തിൽ അവരൊരു ബ്രേക്ക്, അവർ ഒരു പിടുത്തം അവരുടെ ജീവിതത്തിൽ അവരിട്ടു. മഹാന്മാർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറി. നോക്കൂ, നിങ്ങൾ മഹാന്മാരുടെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ ദുനിയാവ് പാടെ ഒഴിവാക്കിയ സ്വഹാബികളുണ്ട്. ഒന്നും നാളേക്ക് വെച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വല്ലാതെ ചിന്തയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതേസമയത്ത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാന്മാരായ സമ്പന്നരായ സ്വഹാബികൾ, അവരെ ലോകത്ത് അവരുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ സമ്പത്ത് കൊടുത്ത്, ചോദിക്കുന്ന സമ്പത്ത് കൊടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചപ്പോൾ അള്ളാഹു ഇറക്കിയ ആയത്താണ്. ലോകത്ത് അവരുടെ സമ്പത്ത് നിലനിൽക്കുന്നതോടുകൂടി തന്നെ ദുന്യാവിന്റെ ചിന്തകൾ കൽബിലില്ലാതെ, ദുന്യാവ് ഒരുപാട് തന്റെ കൂടെയുണ്ട് പക്ഷെ അതിന് കാര്യമായി പരിഗണിക്കാതെ അള്ളാഹുവിന്റെ ചിന്തയിൽ ലയിച്ച സ്വഹാബികളുണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് ഇന്നേക്കു മതി നാളേക്കു വേണ്ട എന്ന് ചിന്തിച്ച തവക്കൂലിന്റെ ആളുകളുമുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമു പഠിച്ച താബിഉങ്ങൾ, താബിഉ താബിഉകൾ, അതുപോലെ ഔലിയാക്കളിൽ എത്രയോ ആളുകൾ രണ്ടു നിലക്കും ഈ ഭൂമിയെ കണ്ടവരും അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചവരുമുണ്ട്. ചില ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പല മാർഗങ്ങളും കണ്ടെത്തി. ചില ആളുകൾ ദുനിയാവ് തീരെ ഒഴിവാക്കി, ദുനിയാവ് തീരെ ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോകാതെ അവർക്ക് ഈ ദുനിയാവിൽ ജീവിച്ചാൽ അള്ളാഹുവിലേക്ക് എത്തുന്നതിൽ തടസ്സമാകുമെന്ന് കണ്ട് മഹാന്മാരായ ആളുകൾ ദുനിയാവിനെ പാടെ ഒഴിവാക്കി. ഉസ്താദുമാർക്കൊക്കെ അറിയും, തറക്തുൽ ഖൽഖ തുറഹും ഫീ റിദാകാ വഅയ്തുംതുൽ ഇയാല ലികൈ അറാകാ. വലിയ രാജ്യം ഭരിച്ചിരുന്ന ഇബ്രാഹിം ബിൻ അദ്ഹം എന്ന രാജാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൽബിലങ്ങ് കയറിയപ്പോൾ ജീവിതത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ എല്ലാ സന്തോഷങ്ങളും സൗഖുമാര്യതയും അനുഭവിച്ച് കൊട്ടാരത്തിൽ വളർന്ന ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയങ്ങ് വന്നപ്പോൾ, ദുനിയാവിന്റെ മനസ്സിലങ്ങ് കയറിയപ്പോൾ, ദുന്യാവം ഒഴിവാക്കിയിട്ട് കൊട്ടാരവും അധികാരവും ഒഴിവാക്കിയിട്ട് അങ്ങിറങ്ങിയിട്ട് പറഞ്ഞു, തറക്തുൽ ഖൽഖ തുറും ഫീ റിദാക, റബ്ബേ നിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ഞാൻ അധികാരം ഒഴിവാക്കുന്നു, ഞാൻ സൃഷ്ടികൾ ഒഴിവാക്കുന്നു. അല്ലാഹ, നിന്നെ കാണാൻ വേണ്ടി ഞാൻ എന്റെ മക്കളെ യതീമുകളാക്കുന്നു. അല്ലാഹ്, ബാപ്പ മരിച്ചുപോയ മക്കളാണ് യതീമുകൾ. ഇന്നലെ വരെ എന്റെ മക്കൾ, ഇപ്പോൾ എന്റെ മക്കള് രാജകുമാരന്മാരാണ്. ഇനി മുതൽ എന്റെ മക്കൾ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്റെ പ്രീതി പഠിച്ചുകൊണ്ട് ഞാൻ ദുനിയാ ഒഴിവാക്കി, എന്റെ മക്കളെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഞാൻ യതീമുകളാക്കി, ഞാനിതാ നിന്റെ വഴിയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. പലവുക്കത്തഴുത്തനീ ഫിൽ ഹുബ്ബി റബാ,
الفؤاد إلى سواك പടച്ചവനെ നിന്നെ പ്രതീക്ഷിച്ച് നിന്നിൽ ലയിച്ച് നിന്നെ ചിന്തിച്ച് നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ സഞ്ചരിക്കുന്ന എന്റെ സഞ്ചാരപഥത്തിൽ എവിടെ വെച്ചു നീ എന്നെ കഷ്ണം കഷ്ണമായി വെട്ടിമുറിച്ചാലും എന്റെ കൽബ് നീയല്ലാത്തൊരു റബ്ബിലേക്ക് ചായൂല അല്ലാ ഇലാഹി അബ്ദുകൽ അസീഹി അതാക മുകറം ബിദുറുബി അതാക ഒരുപാട് തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്ന മഹാപാപിയായ ഇബ്രാഹിം എന്ന പാവപ്പെട്ട നിന്റെ അടിമ നിന്നിലേക്ക് കൈമലർത്തി യാചിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിന്റെ ദോഷം പൊറുക്കുന്ന മഗ്ഫിറത്തും പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നിലേക്ക് എത്തുകയാണ് فلم يسجد لمعبود سواك എത്രയോ തെറ്റുകൾ ആ മനുഷ്യൻ അടിമ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും റബ്ബേ നീയല്ലാത്തൊരു സൃഷ്ടാവിനും ആ അടിമ ഇബ്രാഹിം അദ്ഹമെന്ന അടിമ സുജൂദ് ചെയ്തിട്ടില്ല അല്ലാ ആരാധന നടത്തിയിട്ടില്ല അല്ലാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ഇങ്ങനെ കരഞ്ഞു പറയാണ് വഇൻ തഗ്ഫിർ ഫഅന്ത ലിദാക وإن تطرد فمن يرحم سواك ഞാൻ നിന്നിലേക്കങ്ങ് വരികയാണ് എന്റെ ദോഷം നീ മാപ്പ് ചെയ്ത് തരികയാണെങ്കിൽ നീ അതിന് വലിയ ഉത്തരവാദിത്വമുള്ള നിനക്കതിന് പവറുള്ള അധികാരമുള്ള റബ്ബാണ് അതേ സമയത്ത് റബ്ബേ നീ എന്നെ പുറങ്കാല് കൊണ്ടൊന്ന് തട്ടിയാൽ നീ എന്റെ ദുആ സ്വീകരിക്കാതിരുന്നാൽ നീ എന്റെ ദോഷങ്ങൾ മാപ്പ് ചെയ്യാതിരുന്നാൽ നീയല്ലാത്ത ആരോട് റബ്ബേ എനിക്ക് റഹ്മത്ത് ചെയ്യാനുള്ളത് ആരോടാണ് റബ്ബേ എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ ഇതാ തിരഞ്ഞെടുത്ത വഴി മഹാന്മാരിൽ ചില ആളുകൾ തിരഞ്ഞെടുത്ത ഒരു വഴിയുടെ ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ ഒഴിവാക്കി ഓ സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച മഹാന്മാരങ്ങനെ ജീവിച്ചു ചില ആളുകൾ എന്നാൽ എല്ലാ ഔലിയാക്കളും അങ്ങനെയല്ല ഔലിയാക്കളുടെ നേതാവായി മഹാനായ അവിടത്തെ ലോകത്തെ എല്ലാ കുത്തുബുകളുടെയും കുത്തുബായ ഔലിയാക്കളുടെ നേതാവായ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദാവറുദായും ബാവയുമാണോവർ ബാവാഹ്മദു ഇന്ന് കുത്തുബായി വന്നവർ വാനം അതേലും ഏഴാകാശത്തിന്റെ അഗ്രവാളികൾക്കപ്പുറത്തും വിലായത്തിന്റെ പദവി നാട്ടിയ മഹാനായ ഗൗസുല്ലാഹു മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹു അസീസ് ആ നാട് ഭരിക്കുന്ന രാജാവിന്റെ രാജകീയ പ്രൗഢിയും അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തിയേക്കാൾ ബലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ച വടികുത്തിയിട്ടായിരുന്നു ബഗ്ദാദിലൂടെ നടന്നതെന്ന് ചരിത്രം പറയുന്നു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മൊത്തം ഭരണത്തിലെ ആസ്തിയേക്കാൾ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിപ്പിച്ച വടികുത്തിയിട്ടായിരുന്നു ബഗ്ദാദിലൂടെ നടന്നിരുന്നത് സമ്പന്നനായിരുന്നു സമ്പത്ത് ഉപയോഗിച്ച ആളായിരുന്നു അതൊന്നും അവരുടെ കൽബിൽ കടന്നില്ല സമ്പത്തില്ലാതിരിക്കലോ ഫഖീറായി ജീവിക്കലോ ഇസ്തിരിടാത്ത കുപ്പായമിടലോ മാത്രമല്ല മറിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ കൽബ് കൊണ്ട് ദുന്യാവിനെ അവർ പ്രേമിച്ചില്ല ദുന്യാവിനെ അവർ ആഗ്രഹിച്ചില്ല ദുന്യാവിന്റെ പിന്നാലെ അവര് പോയില്ല അവര് ചില ആളുകൾ മഹാന്മാരായ ചില ആളുകൾ അവര് ദർസിന്റെ വഴികൾ തിരഞ്ഞെടുത്തു ചില ആളുകൾ ചിഫായിന്റെ വഴികൾ തിരഞ്ഞെടുത്തു വഴികൾ തിരഞ്ഞെടുത്തു മഹാന്മാരായ ആളുകൾ എത്രയോ ആളുകൾ വന്ന് പരാതി പറയുന്ന സമയത്ത് ആ പരാതി തീർക്കുന്നത്
അല്ലാഹു വിലേക്ക് അടുക്കാനുള്ള വഴിയാണെന്ന് ചില ആളുകൾ ചിന്തിച്ചു തീരുമാനിച്ചു. എത്രയോ ആളുകളെ നമുക്കറിയാം, ഹൗദുല്ലാ ബന്ധങ്ങൾ തന്നെ എത്രയോ ആളുകൾക്ക് രോഗം ശിഫയാക്കി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളിൽ മടബൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എത്രയോ ആളുകൾക്ക് രോഗം ശിഫയാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കൾക്ക് കൊടുത്ത മുഅ്ജിസത്ത് പോലെ മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കറാമത്ത് ഈ സമൂഹത്തിലുള്ള ആളുകളുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാവുകയും തീരെ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കാരണമാവുകയും ചെയ്യുന്ന എത്രയെത്ര അനുഭവങ്ങളാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കണ്ടെടുക്കാനും വായിച്ചെടുക്കാനും കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എത്രയോ വലിയ വലിയ മഹാന്മാരായ ആളുകൾ അവരുടെ ഒരു നാക്കിന്റെ വാക്കിന്റെ പവർ കൊണ്ട്, നാവിൽ നിന്ന് വീഴുന്ന ഒരു അക്ഷരത്തിന്റെ പവർ കൊണ്ട് ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ കൽബ് നിയന്ത്രിച്ചവരുണ്ട്. സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, ഇതേ ഇബ്രാഹിം അവൻ അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ തന്നെ ഉദാഹരിക്കുക. ബഹുമാനപ്പെട്ടവര് കപ്പലിൽ ഇങ്ങനെ പോകുന്നു. കപ്പലിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. ആ കപ്പലിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ്, അതാ കപ്പലിന്റെ കപ്പല് സഞ്ചരിക്കുന്ന സമയത്ത് കടലിൽ ഇറങ്ങിയിട്ടങ്ങ് മറിക്കാൻ തുടങ്ങി, കാറ്റടിക്കാൻ തുടങ്ങി, കടൽക്ഷോഭം കൊണ്ട് തിരയിൽപ്പെട്ടിട്ട് കപ്പലിങ്ങനെ ആടാൻ തുടങ്ങി. യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൂറ്റൻ കപ്പലുകൾ സഞ്ചരിക്കുന്ന കാലമല്ല, കാറ്റിന്റെ ഗതിയനുസരിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകളാണ്. ആളുകളാകെ ഭയവിഹ്വലരായി കപ്പിത്താൻ പ്രയാസത്തിലായി യാത്രക്കാർ ആർത്ത് വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്, ഒരു മൂലയിൽ ഇതൊന്നും കാര്യമാക്കാതെ തസ്ബീഹിന്റെ മാലയുടെ തസ്ബീഹിന്റെ മാലയുടെ മണിമറിച്ചുകൊണ്ട് ഒരു സൂഫിയായ മനുഷ്യൻ തസ്ബീഹ് ചൊല്ലുന്നു. കപ്പലിളകുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. കടൽ രൂക്ഷമായിട്ടതിങ്ങനെ ഇളകിയാടുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. കപ്പൽ തകരുന്നത് അദ്ദേഹം ആലോചിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ തസ്ബീഹിന്റെ മാല മറിച്ചിട്ട് ദിക്കർ ഇങ്ങനെ ചൊല്ലുകയാണ്. അപ്പോഴാണ് ആളുകൾ കൂട്ടമായിട്ട് ഈ മഹാനെ സമീപിക്കുന്നത്. സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവരുടെ അടുക്കലേക്ക് പോയിട്ട് പറയുന്ന, ശൈഖേ നിങ്ങൾ എന്താണ് ഈ സമയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ആളുകളൊക്കെ കരയുന്നത് കാണുന്നില്ലേ? കപ്പൽ നിങ്ങൾ പുറത്തേക്ക് നോക്കൂ, കപ്പലിനേക്കാൾ ഹൈറ്റിൽ തിരയടിക്കുകയാണ്. കപ്പൽ ഇപ്പോൾ തകർന്ന് തരിപ്പണമായി പോകും. നിങ്ങളൊന്ന് ഇടപെടൂ. നിങ്ങൾ എന്താണ്? അത് അല്ലാഹു തആല അങ്ങനെ തന്നെ നടപ്പിലാക്കി കൊടുക്കൂ. നിങ്ങൾ നോക്ക്, എത്ര സ്വലാത്തുകൾ നമ്മൾ പങ്കെടുത്തു ഈ ബായാറു സ്വലാത്തിൽ. എന്തേ ആളുകൾ കുറഞ്ഞു പോകാത്തത്, എന്തേ ആളുകൾ ശുഷ്കിച്ചു പോകാത്തത്. ഏത് സ്വലാത്തിന് വന്നാലും ആളുകൾ പറയുന്നത് ഈ സ്വലാത്തിനെ കുറിച്ചാണ് കൂടുതല, ഇതിനെ കുറിച്ച് ആളുകൾ കൂടുതലാണ്. എന്തേ സഹോദരങ്ങളെ, ബായാറു സ്വലാത്ത് ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു പോയി. ഇത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസ് ആകാൻ ഏറെ സാധ്യതയുള്ള മജ്ലിസാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവിടുത്തെ പ്രിയപ്പെട്ട പരമ്പരയിലെ ബുഖാരി തങ്ങന്മാരെ കൂട്ടത്തിൽ പൊതുവേ അല്പം സ്ട്രോങ് ഉള്ള സയ്യിദന്മാരാണ് ബുഖാരി തറവാട്ടുകാർ. ബുഖാരി തറവാട്ടിലെ പ്രഗത്ഭനായ അലിമായ സ്വർപ്പക്കാരനായ എന്നാൽ വിഷയങ്ങളിൽ ഗഹനമായി ഇടപെടാൻ അല്ലാഹു തആല പക്വത കൊടുത്ത് മഹാനായ തങ്ങളുപ്പാപ്പ നമുക്ക് നേതൃത്വം നൽകി. ആ ദുആയിലൊന്ന് കൂടി കിട്ടിയാൽ, വായിൽ നിന്നൊന്ന് വീണ് കിട്ടിയാൽ നമ്മുടെ കാര്യം സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടല്ലേ വരുന്നത്? സാധിച്ച ആളുകൾ തന്നെ ഇതിലെമ്പാടുമില്ലേ? അള്ളാഹു നമുക്ക് റഹ്മത്താക്കി തരട്ടെ. രോഗികൾ കൂട്ടത്തിൽ ചിലപ്പോ ഉണ്ടാകും, കുറെ നാളുകളായി വന്നിട്ട് കിട്ടാത്ത ആളുകളും ചിലപ്പോ ഉണ്ടാകും. ഞാൻ അവരോട് പറയുന്നു, നിരാശപ്പെടണ്ട, അള്ളാഹ് ഇജാബത്ത് കൊടുക്കുന്നത് പല നിലക്കുമാണ്. മഹാന്മാരുടെ വാക്കുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് തന്നെ അള്ളാഹ് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പലതും തന്നിട്ടുണ്ട്. സാധുവായി ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഒരു തവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി ഞാനത് പറയുന്നില്ല. എന്നോട് ഞാൻ അതിന്റെ ചെറിയ രൂപം
എന്ന് പറയുന്നു. എനിക്ക് രോഗമായിട്ട് പെട്ടെന്ന് പനി ബാധിച്ചിട്ട് നമ്മുടെ തൃക്കരിപ്പൂർ അൽ മുജമ്മഉൽ ഇസ്ലാമി അള്ളാഹു നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വളർത്തി തരട്ടെ. ഇതിന്റെ ബാനിയായ സി ഉസ്താദിന് അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. ഇവിടത്തെ ഒന്നാമത്തെ ആണ്ടിന്റെ സമയത്ത് പ്രസംഗിച്ചിട്ട് വീട്ടിൽ പോയി പള്ളിയിൽ പോയി കിടന്നതാ ദർസില് രാവിലെ നല്ലാതെ പനി. ഡോക്ടറെ കാണിച്ചപ്പോ ചെറുവത്തൂര് പ്രവീൺ കുമാർ അവിടത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് രക്തം ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമാണ്. എന്നിട്ട് ഞാൻ അന്ന് മരുന്നൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി ഗുളികയൊന്നും കഴിച്ചില്ല. ഈ മഞ്ഞപ്പിത്തത്തിന്റെ ഗുളിക ഇംഗ്ലീഷ് ഗുളിക കഴിക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാണിച്ചില്ല. തങ്ങളുപ്പാപ്പയെ വിളിച്ചു. ഞാൻ പറഞ്ഞു തങ്ങളെ എനിക്ക് ഇന്നലെ ഒരു വഴലും കഴിഞ്ഞിട്ട് വന്ന് കിടന്നതാണ് മഞ്ഞപ്പിത്തമാണ് എന്നാ പറയുന്നത്. ഉമ്മയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ചെറിയ ടെസ്റ്റുകളുണ്ട് അതൊക്കെ ചെയ്തു അവരൊക്കെ ഉറപ്പിച്ചു മഞ്ഞപ്പിത്തമാണ്. തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു പലപ്പോഴും ഞാൻ ഇത് മുമ്പൊരിക്ക പറഞ്ഞിട്ടുണ്ട്. തങ്ങളുപ്പാപ്പ എന്നോട് ഫോണിലെന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തു കൊണ്ട് ശിവയാകും. നിങ്ങൾ പേടിക്കണ്ട. ഒരു സ്വലാത്തുൽ ഫാത്തിഹ ഏഴ് തവണ, സൂറത്തുൽ ഇൻഷിറാഹ് ഏഴ് തവണ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ ഓതിയിട്ട് കുടിച്ചോ, നിങ്ങൾക്ക് അള്ളാഹു ശിഫ തരും. എനിക്ക് വലിയ സന്തോഷമായി. തങ്ങൾ പറഞ്ഞതുപോലെ മഗ്രിബ് നിഷ ഞാൻ തന്നെ ഊതിയിട്ട് കുടിച്ചു. രാവിലെ കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിൽ വന്നിട്ട് ഞാൻ പനിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഡോക്ടർ പറയും നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമില്ല. രക്തം ടെസ്റ്റ് ചെയ്തത് ഗവൺമെന്റ് ആശുപത്രി ജില്ലാശുപത്രി ആയതുകൊണ്ട് പുറത്ത് വേറെ സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ഞാൻ പുറത്തുനിന്ന് ലാബും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കും ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ. അപ്പോഴും പറഞ്ഞ മഞ്ഞപ്പിത്തമില്ല. കമ്മിറ്റിക്കാര് വിടുന്നില്ല. കമ്മിറ്റിക്കാര് പറഞ്ഞത് കൽബിന്റെ ഉള്ളിൽ കയറും, അവിടെ കയറും, ലിവറിൽ കയറും, കാണൂല എന്നല്ലോ. അങ്ങനെ അവരൊക്കെ വണ്ടിയാക്കി വീട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും തളിപ്പറമ്പുണ്ട് ഒരു സ്ഥലം, മഞ്ഞക്ക് ഒരു ക്രിസ്ത്യാനികളെ വീടാണ്. മഞ്ഞപ്പിത്തത്തിന് മാത്രം ചികിത്സിക്കുന്ന ഒരു പച്ചമരുന്ന് കൊടുക്കുന്ന ഒരു വീട്, നിങ്ങൾ അവിടെ പോയി നോക്കണം. അങ്ങനെ വണ്ടിയിൽ അവിടെയും പോയി. ബഹുമാനപ്പെട്ട നമ്മുടെ കാസർഗോഡ് ജില്ലാ ദേവാകാര്യ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ മിസ്ബാഹിയും ഞാനും കൂടെ പോയി. അവിടെ എത്തി നോക്കുമ്പോ വീട്ടുകാർ പറഞ്ഞു മഞ്ഞപ്പിത്തായിരിക്കും അല്ലേ. അവിടെ അൽമക്കറിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ മഞ്ഞപ്പിത്ത് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സമയം കാണുമ്പോ തന്നെ ചോദിച്ചു മഞ്ഞപ്പിത്തായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല, സംശയം കൊണ്ട് വന്നതാണ്. അവര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് എസ് പി ലാബ് മഞ്ഞക്ക്, അവിടെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ തളിപ്പറമ്പ്. അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ഒരു സർജനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞപ്പിത്തുണ്ടെന്ന് ആരാ പറഞ്ഞു. അങ്ങനെ തലേ ദിവസം കാഞ്ഞങ്ങാടുന്ന് ടെസ്റ്റ് ചെയ്ത് രണ്ടും കാണിച്ചു. അപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് മഞ്ഞപ്പിത്തില്ലപ്പാ. അപ്പം തലേ തതിനും തലേ ദിവസം ചെറുവത്തൂർ നിന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു. പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ മഞ്ഞപ്പിത്തുണ്ടല്ലോ, നിങ്ങൾ എന്ത് മരുന്നാ കഴിച്ചത്. ഞാൻ പറഞ്ഞു തങ്ങൾ പറഞ്ഞിട്ട് വെള്ളം കുടിച്ചത് അതന്നെ കുടിച്ചത്. ഇയാൾ അത്ഭുതായിപ്പോയി. മഞ്ഞപ്പിത്തത്തിന്റെ അളവ് നല്ലവണ്ണമുണ്ട്, പക്ഷേ വെള്ളം ഊതിയിട്ട് കുടിച്ചപ്പോ എന്റെ ജീവിതത്തിൽ കിതാബ് കണ്ട അനുഭവമല്ലേ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഞങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അപ്പോഴെപ്പോഴങ്ങനെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കല. അള്ളാഹു അവരുടെ തഹത്തിൽ സുന്നത്തിയമായത്തിന് ഖദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇപ്പോഴവിടുത്തെ പൊരുത്തത്തിലും അവിടുത്തെ തർബിയത്തിലും ഒക്കെ ആയി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന അനുഭവം പറഞ്ഞത് സദസ്സിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒരാഴ്ച വന്നിട്ട് അല്ലെങ്കിൽ ഒരു മാസം സ്വലാത്തിനിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ രോഗം മാറുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് സങ്കടപ്പെടണ്ട. അർഹമുർ റഹീമായ റബ്ബിൽ തവക്കുലാക്കിയിട്ട് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് അവിടുത്തെ ആദരവുള്ള മക്കളുടെ കൈപിടിച്ച് അവരുടെ വാക്കുകൾ കേട്ട് ജീവിച്ചോ, അല്ലാഹു അത്ഭുതകരമായ ശിഫ തരും. ഞാനിപ്പോ ബഹുമാനപ്പെട്ട തങ്ങളവർ ഉമ്മാപ്പയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ മംഗലാപുരം ഭാഗത്തുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു, ഹുസൈൻ ആജി എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്നോട് ഞാൻ ചോദിച്ചെന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നക്കിനിക്ക് ഭാഷക്കാരനാണ്. ഞാൻ അത് കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല, ഏതായാലും മനസ്സിലാക്കിയത് പറയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മകളുടെ കുട്ടി പുള്ളി എന്നാ പറഞ്ഞത്, മകളുടെ കുട്ടി, ആ കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചു. മാരകമായ രോഗങ്ങളെ തൊട്ട് ശിഫ നൽകട്ടെ, മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാവല് നൽകട്ടെ. സൂറത്തലിനടുത്തുള്ള കാട്ടിപ്പള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഹുസൈൻ ആജി അദ്ദേഹത്തിന്റെ കുട്ടിയാണ്. ഇഫ്രത്ത് എന്ന് പറയുന്ന പൊന്നുമോകള്, ആ മകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ക്യാൻസർ ആണ് എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ വിളിച്ചു. തങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വരണം. അങ്ങനെ മലപ്പുറത്ത് തങ്ങളെ വീട്ടിൽ പോയിട്ട് തങ്ങളെ കണ്ടു. തങ്ങൾ പറഞ്ഞു നിങ്ങൾ മൂന്ന് സ്വലാത്തിന് ബായാറ് സ്വലാത്തിന് ഇരിക്കണോ. മൂന്ന് സ്വലാത്തിനിരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഇപ്പൊ ഡോക്ടർമാര് പറയുന്നു ഒരു മെഡിസിനും ആവശ്യമില്ല, അത്ഭുതകരമായി രോഗം മാറിപ്പോയിരിക്കുന്നു. അദ്ദേഹം ഈ സദസ്സിലുണ്ട്, അദ്ദേഹം ഇവിടെ ഉണ്ട്, ഈ സദസ്സിൽ അദ്ദേഹം ഉണ്ട്. ഹുസൈനാജി ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഹുസൈനാജി
അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്താക്കി തരട്ടെ. ഞാൻ ഇവിടെ എത്തിയ മുഅ്മിനീങ്ങളോട് പറയുന്നു, ഇവിടെയുള്ള എത്തിയ മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു വഴി തന്നതാണ്. മഹാന്മാർ ദീൻ പ്രചരിപ്പിച്ചത് റസൂലുള്ള മുഹയ്യദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ് തങ്ങളുടെ കറാമത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എത്ര തമ്മാടികളായ ആളുകളാണ് തൗബ ചെയ്ത് നന്നായത്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എത്ര ആളുകൾക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്. ജീവിതത്തിൽ ഒരു സമയത്തും സ്വലാത്തിന്റെ ഹൽക്കയിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾ മാത്രല്ല, സ്വലാത്തിന്റെ ഹൽക്കയൊക്കെ ഒരു കൊട്ടിക്കാണിക്കലാണ്, ഒരു പാളപ്പൊട്ടീസാക്കലാണ്, ഒരു മെസ്മറിസമാണ് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന ആളുകൾ, ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പോലും പാതിരാ സമയത്ത് ആരും അറിയാതെ ബായാറ് തങ്ങളുപ്പാപ്പയെ ഇവിടെ കാണാൻ വരുന്നു. ചില ആളുകൾ തങ്ങളുപ്പാപ്പന്റെ വീട്ടിൽ പോകുന്നു. നിങ്ങൾ പോയി നോക്കൂ, 1500-1000 ആളുകളാണ് മലപ്പുറത്തുള്ള അതേപടം മുട്ടി അതേപടത്ത് വെട്ടിച്ചിറയിലുള്ള വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട്ടിലേക്ക് ജാറത്തിങ്കിലുള്ള അദ്ദേഹം മഹാനവർഗളുടെ വീട്ടിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം എത്തുന്നു. സാധുവായ ഞാൻ തന്നെ പലപ്പോഴും കുടുങ്ങിയ രോഗികൾക്ക് തങ്ങൾ പാപ്പയെ അവിടുത്തെ തിരക്ക് കൊണ്ട് പെട്ടെന്ന് കാണാൻ കഴിയൂല. എന്നാ പോകുന്ന രോഗി വളരെ സീരിയസ് ആയ രോഗിയാണ്, നിൽക്കാൻ പറ്റൂല, അല്ലെ കിടക്കാൻ പറ്റില്ല. അംഗമാനപ്പെട്ട സുദീഖ് ഫഖാഫി മിസ്ബാഹി ഉസ്താദിനെയോ ഫാറൂഖ് മദനി ഉസ്താദിനെയോ അതുപോലെ ജൗഹരി തങ്ങൾ പാപ്പന്റെ ഖാദിമുകളായി ജീവിക്കുന്ന ഏതെങ്കിലും ഉസ്താദുമാരെ വിളിച്ചിട്ട് അവരെ കാണാനുള്ള സൗകര്യം നിങ്ങൾ പാപ പൊരുത്തപ്പെടുമെന്ന നിലക്ക് തന്നെ ഞാൻ ചിലപ്പോൾ അങ്ങനെ ഇടപെടാറുണ്ട്. ഞാൻ പറഞ്ഞത്, സഹോദരങ്ങളെ, അവരാ സൗകര്യം ചെയ്തു തരാറുമുണ്ട്. തങ്ങൾ പാപന്റെ സമ്മതത്തോടുകൂടി തന്നെ എത്രയോ ആളുകൾ അത്ഭുതകരമായ അനുഭവം പറയുന്നു. ഇവിടെ മലപ്പുറത്ത് നമ്മുടെ മംഗലാപുരത്ത് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗി, അദ്ദേഹത്തിന്റെ ബന്ധു എന്നോട് പറഞ്ഞതാണ്, ചെറുവത്തൂരാണ്, രോഗം കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്നു, വല്ലാതെ വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോ അടുത്ത റൂമിൽ അഡ്മിറ്റായി കിടക്കുന്ന ഒരു സഹോദരി, അവരും രോഗിയാണ്, പക്ഷേ ബായാർ തങ്ങൾ പാപ്പ മന്ത്രിച്ച വെള്ളമുണ്ട്, അത് കുടിക്കാറുണ്ട്. ഈ വേദന കൊണ്ട് പുളയുന്ന ഈ ഉമ്മയോട് അടുത്ത റൂമിൽ കിടക്കുന്ന ആളുകൾ ഇത് കണ്ടപ്പോ പറഞ്ഞു, ബായാർ തങ്ങൾ പാപ്പന്റെ വെള്ളം മന്ത്രിച്ച വെള്ളമുണ്ട്, ഞങ്ങളത് കുടിക്കുന്നുണ്ട്, നിങ്ങൾ ഒന്ന് കുടിച്ചു നോക്കൂ, അല്പം സമാധാനം കിട്ടൂ. ആശുപത്രിയിൽ ഡോക്ടർമാര് ചികിത്സിക്കുന്നതിന്റെ ഇടയിൽ ആ വെള്ളം മന്ത്രിച്ചു കുടിച്ചപ്പോ ഈ ഉമ്മാന്റെ രോഗത്തിനല്ല വേദനക്കൊരൽപ്പം ശമനമായി. അവര് ഡിസ്ചാർജ് ആയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് സാധുവായി എന്നെ അവർ വിളിച്ചിരുന്നു, കൈതക്കാട് ചെറുവത്തൂരിന്റെ അടുത്ത്. അവരിവിടെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നോക്കും, 1500-ലധികം ആള് നിൽക്കുന്നു. ആശുപത്രി നേരെ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞത്, എത്രയോ ആളുകൾ ആംബുലൻസിൽ ഈ മഹത്തായ മജ്ലിസിൽ എത്തുന്നത്, എത്രയോ ആളുകൾ പ്രയാസം സഹിച്ചിട്ട് ഇവിടെ വരുന്നത്. ഇങ്ങനെ നൂറുകണക്കായ ആളുകൾ മഹാന്മാരുടെ നാവിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന, എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവിൽ നിന്ന് ഒരു വാക്കൊന്ന് വീണ് കിട്ടാൻ, ഒരാശ്വാസത്തിന്റെ വാക്കൊന്ന് പറഞ്ഞു കിട്ടാൻ, നിങ്ങളെ രോഗം മാറും, ഇൻഷാല്ലാ നിങ്ങൾ പോയിക്കോന്നു പറഞ്ഞു കിട്ടാൻ, ഒരു രണ്ട് സ്വലാത്തിനിരുന്നു നിങ്ങൾ റാഹത്താകുമെന്ന് പറഞ്ഞു കിട്ടാൻ എത്ര ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാഹു റഹ്മത്താക്കട്ടെ. നമ്മുടെ ഹുസൈനാജി അല്ലാഹു റഹ്മത്താക്കട്ടെ, ഞാനിപ്പോൾ പറഞ്ഞ ഹുസൈനാജി അല്ലാഹു റഹ്മത്താക്കട്ടെ, ഇതൊരു തെളിവിനെ കാണിച്ചല്ലോ, അങ്ങനെ പൊട്ടീസാക്കാൻ വേണ്ടി കാണിച്ചതല്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഉണ്ടുസ്താദേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ലാഹു റഹ്മത്താക്കട്ടെ, അല്ലാഹു റഹ്മത്താക്കട്ടെ. അദ്ദേഹത്തിന്റെ മകളുടെ കുട്ടിയാണ് ഇഫ്രത്ത് എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിക്ക് 3 മാസത്തിൽ ഇവിടെ സ്വലാത്തിനിരുന്നപ്പോ അല്ലാഹു തആല അത്ഭുതകരമായി ക്യാൻസർ രോഗം ശിഫയാക്കി, മരുന്നൊന്നും വേണ്ടാന്ന് ഡോക്ടർ നിങ്ങൾ പോയിക്കോ നോക്ക് നിങ്ങൾ. അല്ലാഹു നമ്മളെ മക്കൾക്കൊക്കെ അതുപോലെ നല്ല റഹ്മത്തോടെ അല്ലാഹു ശിഫ തരട്ടെ. എത്രയോ നൂറുകണക്കായി രോഗികൾ ഉണ്ടാകും, എത്രയോ പ്രയാസമുള്ളവരുണ്ടാകും. ഞാനിപ്പോ ആരെങ്കിലും ഇങ്ങനത്തെ വിഷമങ്ങൾ പറയുമ്പോ, ഇങ്ങനത്തെ പ്രയാസങ്ങൾ പറയുമ്പോ, ഞാൻ ആദ്യം തന്നെ ചോദിക്കും, നിങ്ങൾ വായാർ തങ്ങൾ പാപം ഒന്ന് കണ്ടിരുന്നു, നിങ്ങളൊന്ന് പോയി കാണു, എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ കൺകെട്ടും മെസ്മറീസും ഒന്നും അല്ല, സ്വലാത്ത് ചൊല്ലുന്ന നാവുകൊണ്ട് സയ്യിദന്മാര് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വാക്കാണ്. അതാ ഞാൻ പറഞ്ഞു, വഖ്സം ബില്ലാഹി അബറവ. മഹാന്മാർ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, അള്ളാഹു പ്രാബല്യത്തിലാക്കും, അവർക്ക് വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത്രയും ആളുകൾ സ്വലാത്തിന് വരുമ്പോ തങ്ങളുപ്പാ കുഞ്ഞാവ് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ല മുമ്പേ വാങ്ങിയിട്ടുണ്ടാവും. ഇത്രയും 10,000-ക്കണക്കിന് ആളുകൾ മാസത്തിൽ ഇവിടെ വരുമ്പോ തങ്ങളുപ്പാപ്പ തന്റെ വീട് കെട്ടാനോ തനിക്ക് വാഹനം വാങ്ങാനോ
അല്ലെങ്കിൽ തനിക്ക് തന്റെ വ്യക്തിപരമായ ഉയർച്ചക്ക് വേണ്ടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ മജ്‌ലിസ് ഉപയോഗപ്പെടുത്തിയാൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് തങ്ങൾ ഉപ്പാപ്പയായിരിക്കൂ. സംശയമുണ്ടോ സഹോദര? ഈ സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ടല്ലേ ഈ കാണുന്ന ചുമരുകൾ, ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ഈ മഹതായ ഈ ബയാർ എന്ന് പറയുന്ന ഒരു ഓണങ്കേറ മൂല, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഇങ്ങേത്തല കർണാടകയുടെ മൂല, ഈ ഒരു പ്രദേശത്ത് 10,000,000 ആളുകൾ, 6,00,000 ആളുകൾ മാസത്തിൽ എങ്ങനെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്? റോഡിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കൂ. അള്ളാഹു നമ്മുടെ അധികാരികൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ. ഒരു മന്ത്രി വീണാലും MLA വീണാലും കാണൂല, അങ്ങനത്തെ കുഴിയല്ലേ റോട്ടിന്റെ നടുക്ക്. പക്ഷെ എന്നാലും ആളുകൾ ഒഴുകി വരുന്നത് കണ്ടോ? തോണിയിൽ വരുന്നത് പോലെയാണ് ആള് വരുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. മഴ അവർക്ക് പ്രശ്നമല്ല, റോഡവർക്ക് പ്രശ്നമല്ല, വാഹനം അവർക്ക് പ്രശ്നമല്ല. പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ ചില ആളുകളാണ് അങ്ങനെ വരുന്നത്. എന്നാൽ ഈ അടുത്തൊരു ഉസ്താദിനെ ഞാൻ കണ്ടു, അദ്ദേഹം പറഞ്ഞു ഞാൻ മാസത്തിൽ സ്വലാത്തിന് പോകാറുണ്ട്. ഞാൻ എന്താണ് കാരണം ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ചിലപ്പോ ചോദിക്കും എന്താണ് നിങ്ങളെ വിഷയം. അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല, എനിക്ക് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടുകിട്ടണം, ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി മാസത്തിൽ ബയാറ് സ്വലാത്തിന് വരികയാണ്. തങ്ങൾ ഉപ്പാപ്പാനെ കണ്ടെങ്കിൽ കാണും, തിരക്കായ ചിലപ്പോ കാണൂല. എനിക്ക് തങ്ങൾ ഉപ്പാപ്പാനെ ഭയങ്കര പേടിയാണ്, ഞാനത് കൊണ്ട് മാറി മാറി നിൽക്കലാണ്. അങ്ങനെ എത്ര ഹാഷ്യത്തി നിങ്ങളുണ്ട് മുഅ്മിനീങ്ങളേ. സാധുവായ ഞാൻ സ്റ്റേജിലിരിക്കാൻ അർഹതയുള്ള ആളല്ല, തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് കയറി നിന്നതാണ്. ഇതുപോലെയല്ല, ഇതിനേക്കാൾ എത്രയോ പ്രഗത്ഭരായ ആലിമീങ്ങൾ, എത്രയോ നല്ല സൂഫിയാക്കൾ, എത്രയോ കൽബിൽ ഹബീബായ തങ്ങളെ പ്രണയിക്കുന്ന ആഷിഖീങ്ങൾ സദസ്സിന്റെ മൂലയിലുണ്ട്. ഓ സഹോദരങ്ങളെ, അങ്ങനെ വരുന്ന മുഅ്മിനീങ്ങൾ എത്രയുണ്ട്? ഞാൻ പറഞ്ഞത് ബിദ്അത്തിന്റെ ആളുകൾ, ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾ, ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ പാതിരാ സമയത്ത് അവരുടെ സങ്കടം തീർക്കാൻ തങ്ങളുപ്പാപ്പന്റെ കഥകൾ മുട്ടുന്നുണ്ട്. അവര് സ്വലാത്തിനിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവരുടെ ആദർശം തൽക്കാലം അങ്ങ് മാറ്റിവെച്ച് അവര് സ്വലാത്തിന്റെ ഹൽക്കയിലെത്തുന്നുണ്ട്. അവരുടെ രോഗങ്ങൾ മാറിക്കിട്ടിയാൽ, അവരുടെ മക്കളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയാൽ, അവരുടെ സങ്കടങ്ങൾ കറുതി വന്നാൽ, അവര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. കണ്ടോ, സാമ്പത്തികമായ നേട്ടമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മജ്‌ലിസ് കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. ഈമാൻ അല്ലാഹു തആല കിട്ടി കൊടുക്കുകയാണ്. എത്രയോ ആളുകളുണ്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമുകളായി മാറിയ ആളുകളുണ്ട്. ഞാൻ മലപ്പുറത്ത് മൂന്നാക്കൽ സ്വലാത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അല്ലാഹു ആ സ്വലാത്തും വളർത്തി തരട്ടെ. എന്തൊരു ജനക്കൂട്ടമാണ് അവിടെ! അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ ബാപ്പന്റെ വീട്ടിന്റെ അടുത്തുള്ള ജാറത്തിങ്കലും ഒക്കെ അവിടെയും ജാറത്തിങ്കലും ഞാൻ അവിടെയും സാധുവായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. എന്തൊരു ജനക്കൂട്ടമാണ് ആ സ്ഥലങ്ങളിലൊക്കെ തങ്ങളവർകളെ തേടി വരുന്നത്. ഞാൻ ആ ജാറത്തിങ്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ നാട്ടില് ഈ ബഹുമാനപ്പെട്ട ബയാർദങ്ങൾ ഞങ്ങൾ ഭയപ്പെടുകയാണ്, ഞങ്ങൾ മലപ്പുറത്തേക്ക് തന്നെ സ്ഥലം മാറി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്, മജ്‌ലിസുകൾ കൂടി സ്ഥാപനങ്ങൾ കൂടി തങ്ങൾ അങ്ങോട്ട് പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. ഞാൻ ആ നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ എത്ര ഭാഗ്യമുള്ള ആളുകളാണ്, എത്ര ആളുകളാ സഹോദരങ്ങളെ, 10,000,000 ആളുകൾ ഒരു നാട്ടിലേക്ക് ഒരുമിച്ച് കൂടിയിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ സ്വലാത്താണിത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലുന്ന ആക്ക് 10 റഹ്മത്ത് എന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹ് 10 റഹ്മത്ത് ചെയ്യുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലക്ഷക്കണക്കായ ആളുകളെ സ്വലാത്ത് ചൊല്ലുമ്പോ മോനെ 10,000,000-ലേറെ സ്വലാത്തുകൾ അതിന്റെ 10 മടങ്ങ് ഈ പരിശുദ്ധമായ ഭൂമിയിലും ഹൽക്കയിലും ഇറങ്ങിയാൽ ഇവര് തിരിച്ചു പോകുമ്പോ ഈ ബറക്കത്ത് മുഴുവനും പോവൂല. ഈ നാട്ടിലും പരിസരങ്ങളിലും ആ റഹ്മത്ത് തങ്ങി നിൽക്കും. ഈ നാട്ടിൽ ഇത് വലിയ ശിഫക്ക് കാരണമാകും, വലിയ ഐക്യത്തിനും സന്തോഷത്തിനും ഇത് കാരണമാകും. ഞാൻ ആ നാട്ടുകാരോടൊന്ന് ചോദിച്ചു, നിങ്ങളെത്ര ഭാഗ്യമുള്ള ആളുകളാണ്, പരിസര വീടുകൾ എത്ര പുണ്യമുള്ള ആളുകളാണ്, സ്വലാത്ത് ചൊല്ലാനല്ലേ ആളുകൾ വരുന്നത്, സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ അവര് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത്. എത്ര വലിയ ഭാഗ്യമുള്ളവരാണ് ബയാറുകാർ! നമ്മളിപ്പോ 100 കിലോമീറ്ററിലധികം ഓടിയിട്ടല്ലേ വരുന്നത്. ഞാൻ സാധുവായ ഞാൻ 300, 500, 1000 കിലോമീറ്റർ ഓടിയിട്ട് വന്ന ആളുകളുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്,
അതുപോലെ തിരുവനന്തപുരത്തു നിന്ന് കർണാടകയുടെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെയും ഞാനൊക്കെയായിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ഗൾഫിൽ നിന്ന് തന്നെ ഈ പരിപാടിക്ക് വേണ്ടി വന്നവരുണ്ട്. സഹോദരങ്ങൾ, അവരൊക്കെ എത്ര കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് വരുന്നത്? ആ വരുന്നവർ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പരിസരത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് നോക്കൂ, എത്രയോ ആളുകൾ കിലോമീറ്റർ താണ്ടിയിട്ട് വരുന്നു. എന്നാൽ ഈ നാട്ടിലുള്ള ആളുകൾ എത്ര ഭാഗ്യമുള്ളവരാണ്, അവർക്ക് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരേണ്ടതില്ല. എല്ലാവരും ഇവിടെ വന്ന് കൂടിയിട്ട് ഈ നാട്ടിന് വേണ്ടി ദ്വാരക്കല്ലേ, ഈ നാട്ടിന്റെ പറക്കത്തിന് വേണ്ടി ദ്വാരക്കല്ലേ. ഞാൻ അതവിടെ ജാറത്തിങ്കലും മൂന്നാക്കലൊക്കെ ചോദിച്ചിരുന്നു, ഈ നാട്ടുകാരെത്ര വലിയ ഭാഗ്യമുള്ള ആളുകളാണ്. നമ്മളൊക്കെ ആലോചിച്ചു പോകുന്നത്, ഒരു സയ്യിദ് വർഗ്ഗൾ നമ്മുടെ നാട്ടിൽ, ഞാൻ തങ്ങളും പാപ്പാനോട് എന്റെ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളും പാപ്പ വന്നിട്ട് സ്വലാത്തൊന്നും നേതൃത്വം നടത്തി തരണം, അതൊരു വലിയ പറക്കത്താണെന്ന് ഞങ്ങൾ കാണുകയാണ്, വിശ്വസിക്കുകയാണ്. അള്ളാഹു തആല തങ്ങളും പാപ്പക്കും നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു വളർത്തി തരട്ടെ, അള്ളാഹു വളർത്തി തരട്ടെ. കഴിഞ്ഞ സ്വലാത്തിന്റെ ഹഖ്ഖിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് ഒരു പാമ്പ് കടിച്ച ഒരാളെ പറ്റി പരാമർശിച്ചിരുന്നു. 28 വയസ്സുള്ള മള്ളൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, മലപ്പുറം മംഗലാപുരത്തിന്റെ ഭാഗത്തുള്ള സിദ്ദീഖ് എന്ന ചെറുപ്പക്കാരൻ മാരകമായി പാമ്പിന്റെ വേഷം, പാമ്പ് കടിച്ചിട്ട് വെന്റിലേറ്ററിൽ കിടന്നിട്ട് കഴിഞ്ഞ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച മസ്ജിദ് തഖ്വയിൽ തങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി വെന്റിലേറ്ററിൽ ആരെയും അങ്ങോട്ട് കടത്താതിരിക്കുമ്പോ ഡോക്ടർ തങ്ങളും പാപ്പക്ക് മാത്രം പാസ് നൽകിയിട്ട് തങ്ങളും പാപ്പ ഒന്ന് മന്ത്രിച്ചു. മന്ത്രിച്ചിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ താഴെ ഇറങ്ങിയിട്ട് വെള്ളമുള്ളിലേക്ക് പോകാൻ വേണ്ടി കണ്ടീഷനായപ്പോ ഒരല്പം വെള്ളം മന്ത്രിച്ചിട്ട് തങ്ങളും പാപ്പ കൊടുത്തു. അദ്ദേഹം ആ റമദാനിൽ തന്നെ തറാവീഹ് നിസ്കരിച്ചു. നാട്ടുകാരും കണ്ട ഒരു ഡോക്ടർമാര് തന്നെ പറഞ്ഞു, രക്ഷപ്പെടൂല, പാമ്പ് കടിച്ചിട്ട് വിഷം തലച്ചോറിലേക്ക് പോയി, രക്ഷയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ കേസ്. ആ പ്രിയപ്പെട്ട സുദ്ദീഖിനെയും ഞാൻ ഈ സദസ്സിൽ തങ്ങളും പാപ്പന്റെ ആ റൂമിന്റെ അടുക്കൽ കണ്ടുമുട്ടി നേരത്തെ വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് വിഷയം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് ഒന്ന് വരാൻ പറ്റിയില്ല, അദ്ദേഹം ഇവിടെ ഉണ്ട്, ഈ സ്വലാത്തിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. എത്രയെത്ര അനുഭവങ്ങളാണ് സഹോദരങ്ങളെ, ഈ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ ഈമാൻ വർദ്ധിക്കാനാണ്. ഇതൊരിക്കലും കച്ചവടമല്ല, ഇതൊരിക്കലും ബിസിനസ് അല്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് ധരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. ഞാനതാ പറഞ്ഞത്, എന്തെങ്കിലും കുടിലതയോ എന്തെങ്കിലും മോശമായ ചിന്തകളോ അല്ലെങ്കിൽ മോശമായ ലാഭേച്ഛയോ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 10,000 ആളുകൾ 10 രൂപ കൊടുത്താൽ, ഓ സഹോദരങ്ങളെ, തങ്ങളും പാപ്പ കാസർഗോഡ് ജില്ലയിലെ വലിയ പണക്കാരനാകും. എന്നാൽ അങ്ങനെയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ അനുരാഗം, ഹബീബായ തങ്ങളോടുള്ള വല്ലാത്ത മഹബ്ബത്ത്, സുന്നത്ത് ജമാഅത്ത് പറയുന്ന വിഷയത്തിൽ ആരെയും ലവലേശം പേടിക്കാത്ത ആർജവം. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് എപ്പോഴും ഒരു തണലായി തങ്ങളോ പാപ്പേ നമ്മളെ കാണുകയാണ്. ആ ഒരു വലിയ മുന്നേറ്റമാണ് സമയത്തും ദിക്റു ചൊല്ലുന്ന നാവ്. മറ്റ് സംസാരങ്ങൾ കാര്യമായി സംസാരിക്കലില്ല. ദുനിയാവിന്റെ കാര്യം മറ്റുള്ളവർ പറയുമ്പോ അവരുടെ ആവശ്യത്തിനുള്ള മറുപടി ആയിട്ടല്ലാതെ തങ്ങളും പാപ കൂടുതൽ പറയുന്ന ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിക്റു ചൊല്ലുന്ന നാവ്, കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന നാവ്, ഈ നാവിൽ നിന്നൊരു വിഷയം തീർത്തു പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അപ്പോൾ തന്നെ സാദിഖാക്കി കൊടുക്കുന്നു. സംസാരിച്ചത് വരുന്ന ആളുകൾക്ക് റഹ്മത്ത് ഉണ്ടാകാൻ, കൽബിലത്തുമായിനത്ത് കിട്ടാൻ. ഒരു മരുന്ന് കുടിക്കുമ്പോ അത് ഫലിക്കുമെന്ന് വിചാരിച്ചിട്ട് കുടിക്കുമ്പോഴാ കൂടുതൽ ഫലമുണ്ട്. അതുകൊണ്ടാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് അല്ലാഹു റഹ്മത്താക്കി തരട്ടെ. എന്റെ നാട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സദസ്സിലാവുമെന്നറിയില്ല, അദ്ദേഹം നാട്ടുകാരൊക്കെ കാണുന്നുണ്ട്. 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, ഗൾഫിലായിരുന്നു. എന്റെ കൂടെ ഉറക്കൊക്കെ വന്നിട്ടുണ്ട്. തങ്ങളും പാപ്പനെ കാണണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു, തങ്ങളും പാപ്പയെ കണ്ടു, അങ്ങനെ തങ്ങളും പാപ്പ വെള്ളമൊക്കെ മന്ത്രിച്ചു കൊടുത്തു. ആദ്യത്തെ മാസം ഇവിടെ സ്വലാത്തിനിരിക്കാൻ പോകുന്നത് വരെ സ്വലാത്തിനിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് എന്നെ കാഞ്ഞങ്ങാടുന്ന് വിളിക്കുന്നു, ഉസ്താദെ മൈസൂർ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നത്, ടെസ്റ്റ് ചെയ്തു, അൽഹംദുലില്ലാ പോസിറ്റീവാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അല്ലാഹു തആല റഹ്മത്ത് നിലനിർത്തി കൊടുക്കട്ടെ, അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ.
ചെറുപ്പക്കാരന്റെ ഇഖ്ലാസ്, ആ സഹോദരിയുടെ ഇഖ്ലാസ് അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ. അവർ ഇവിടെ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ നാട്ടുകാരെ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അത്ഭുതകരമായ ശിഫയും അത്ഭുതകരമായ ഫലവും കൊടുക്കുന്നത് ഇത് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടി പ്രതീക്ഷിച്ചിട്ട് ചൊല്ലുന്ന, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും ബോധിപ്പിക്കാനുമല്ല. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കിട്ടണം, ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടു കിട്ടണം. അതിന് ആഷിഖീങ്ങൾ വരികയാണ്, ലൈതനീ ഹസ്വനീ ബിറുഖ്യതി വജ്ഹി സാല അൻ കുല്ലി മൻ റാഹു ശിഖാഉ. തങ്ങൾ പറഞ്ഞ പോലെ എപ്പോഴാണ് എന്റെ ഹബീബായ തങ്ങളെ കാണാൻ എനിക്കൊരു ഭാഗ്യം കിട്ടുക, എന്റെ റബ്ബ് എന്നെ ഒന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹബീബായ തങ്ങളെ കണ്ടാൽ പ്രയാസങ്ങൾ ദൂരപ്പെട്ടു പോകും, ഹബീബായ തങ്ങളെ കണ്ടാൽ പിന്നെ വിഷമങ്ങളില്ല, പിന്നെ പരാജയമില്ല. ആ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി അള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ നാടുകളിൽ നിന്ന് ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയും പലരും യാത്രയായ സമയവുമാണ്. ഹജ്ജാജിമാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ അപകടങ്ങൾ സംഭവിച്ചിരുന്നു. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അപകടവുമില്ലാതെ പരിശുദ്ധമായ ഹജ്ജും ഉംറകളും സിയാറത്തുകളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരാൻ ഈ സ്വലാഹത്തിന്റെ മജ്ലിസിന്റെ കാരണമായി അള്ളാഹു ബറക്കത്തും അള്ളാഹു തആല തൗഫീഖും കൊടുക്കട്ടെ. പോകാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, സാധുവായി ഞാനുമായി ബന്ധപ്പെട്ട പലരുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ പാപ്പയുടെയും കുടുംബത്തിന്റെയും സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ആ പരിശുദ്ധമായ ഭൂമിയിലെത്താൻ ഈ വർഷം തന്നെ തൗഫീഖ് നൽകണം അള്ളാഹു. സഹോദരങ്ങളെ, ഇപ്പൊ മഹാന്മാരായ ആളുകൾ ദുന്യാവിനെ കാര്യമായി കണക്കിലെടുക്കാതെ, ദുന്യാവിന്റെ പിന്നാലെ കാര്യമായിട്ട് പോകാതെ ആഖിറം സമ്പാദിച്ച് ജീവിച്ചവരാണ്, അവരങ്ങനെ ജീവിച്ചവരാണ്. സയ്യിദുന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്റെ വന്നിരിക്കുന്ന നമ്മൾ വന്നത് പല കാര്യങ്ങൾ കൊണ്ടുമാകാം, രോഗമുള്ളവരുണ്ടാകാം, മറ്റു രോഗം പ്രയാസങ്ങളുള്ളവരുണ്ടാകാം. പക്ഷെ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം ഒരു ഉസ്താദ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തങ്ങളുടെ ഉപ്പാപ്പാനെ കാണാൻ പോകുന്നത്, എനിക്ക് എന്റെ ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടുകിട്ടണം. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്വലാത്തിന്റെ ഹൽക്കയല്ലേ, ആ സ്വലാത്ത് ചൊല്ലുമ്പോ എന്തായാലും സാധിച്ചാലോ അങ്ങനെ ചിന്തിച്ചു വരുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആത്മീയമായ ഒരു ലക്ഷ്യം നമ്മുടെ ഈ വരവിന്റെ ഒക്കെ പിന്നിലുണ്ടാകണം. വെറും ദുനിയയുടെ ചിന്തക്ക് മാത്രമാകരുത്, വിസ കിട്ടാൻ വേണ്ടി മാത്രമാകരുത്, രോഗം മാറാൻ വേണ്ടി മാത്രമാകരുത്. അതൊക്കെ അതിന്റെ പിന്നാലെ വരുന്ന വിഷയമാണ്. ഈ സ്വലാത്തിന്റെ മജ്ലിസ് കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉപ്പാപ്പയെ കാണുമ്പോ ദുആ ചെയ്യിപ്പിക്കുമ്പോ എന്റെ ആഖിബത്തൊന്ന് നന്നായി കിട്ടണം, എനിക്ക് എന്റെ ഹബീബായ തങ്ങളെ ഒന്ന് സ്നേഹിച്ചു കിട്ടണം, ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് എന്റെ കൽബൊന്ന് നിറയണം, അങ്ങനെ ഒരു ചിന്തക്ക് വേണ്ടി പരിശ്രമിക്കണം, അതിനു വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയണം. സാധാരണ മനുഷ്യന്റെ ഒരു പ്രകൃതി അവിടെത്തിട്ടല്ലേ, ദുന്യാവിന്റെ കഥയല്ലേ ഇപ്പൊ ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രകൃതിയാണ്. അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. സ്വലാത്തും ഖുർആനും ഒക്കെ മനുഷ്യന്റെ കൽബ് നിയന്ത്രിക്കാനാണ്, മനുഷ്യന്റെ മനസ്സ് നന്നാക്കാനാ, അതിനുവേണ്ടിയാണ് അതൊക്കെയും ഉപയോഗപ്പെടുത്തേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ പിന്നാലെ വന്നു ചേരുന്നതാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, ദുന്യാവിന് വേണ്ടിയിട്ടുള്ള അധ്വാനവും ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നവും ബഹുമാനപ്പെട്ടവർ താരതമ്യം ചെയ്യുന്നത് ദുന്യാവിലെത്ര കാലം നീ താമസിക്കുവോ അതിന് കണക്കായിട്ട് നിന്റെ അധ്വാനത്തെ നീ ഒരുക്കണം, നിന്റെ പരിശ്രമത്തെ നീ ചുരുക്കണം, നിന്റെ സമ്പാദനത്തെ നീ ഒതുക്കണം. അയ്യപ്പൂന ഹിറുസു അയ്യപ്പൂന ആഹുറത്തിലെത്ര കാലമാണോ താമസിക്കുന്നത് അതിന് കണക്കായിട്ട് നീ ആഹുറത്തിന് വേണ്ടി അധ്വാനിച്ചോളണം. ദുന്യാവിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ ഓവർ ടൈം പണിയെടുക്കുന്ന ഗൾഫിലുള്ള പ്രവാസികൾ ഈ നാട്ടിൽ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഒരുപാട്
നേതാക്കന്മാരുണ്ട്, വലിയ ഉമറാക്കളുണ്ട്. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മൾ എന്തിനാ ഗൾഫിൽ പോകുന്നത്? നമ്മൾ എന്തിനാ നാട്ടിൽ കച്ചവടം ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് അധ്വാനിക്കുന്നത്? നമുക്ക് വീട് കെട്ടണം, നമ്മുടെ മക്കളെ കെട്ടിക്കണം, നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങളും നിറവേറ്റി കിട്ടണം, അല്ലാഹു റഹ്മത്താക്കട്ടെ. എന്നാൽ സഹോദരങ്ങളെ, സ്വലാത്തിന് വരുന്നതും അതേ ചിന്തക്ക് തന്നെയാണ്. പലപ്പോഴും സാധുക്കൾ വിഷമം കൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോകുന്നത്, അതും കൂടെ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. അതേ സമയത്ത് ആഖിറത്തിൽ എന്ന് പറയുന്നത് തീർന്നു പോകാത്ത ലോകമാണ്. ദുന്യാവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ കെട്ടിയ വീട്ടിന് മകൻ ഷണ്ട കൂടുന്ന കാലമാണ്. ബാപ്പാന്റെ സ്വത്തിന് അവകാശം ചോദിച്ചിട്ട് തർക്കിക്കുന്ന കാലമാണ്, ലോകമാണ്. അങ്ങനെയല്ലേ ദുന്യാവ്? അതേ സമയത്ത് ആഖിറത്തിൽ പിന്നെ കിട്ടിയത് പോകലില്ലല്ലോ. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, അനന്തവും അത്യുന്നതവുമായ ലോകമാണ് ആഖിറം. ആ ആഖിറത്തിൽ നമുക്ക് രക്ഷ കിട്ടണം. ദുന്യാവങ്ങ് കണ്ണടച്ച് തീരുന്നതിന് മുമ്പ് തീർന്നു പോകുന്നതാണ്. ആഖിറമല്ലേ നിലനിൽക്കുന്നത്. ആ ലോകത്തിനു വേണ്ടി അധ്വാനിക്കാൻ കഴിയണം. ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50000 സനാ, ഒരു ദിവസം വല്ലാത്ത പ്രയാസമുള്ള ദിവസം. ആ ദിവസത്തിന്റെ പരിചയപ്പെടുത്തുന്നു, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ കാലഘട്ടം വരെ ഒരു 10,000 കൊല്ലം അങ്ങ് കണക്ക് കൂട്ടുക. ഓ സഹോദരങ്ങളെ, അല്ല അല്ല, ആ 10,000 കൊല്ലമല്ല, 50,000 കൊല്ലത്തിനേറെ ദൈർഘ്യമുള്ള ഒരു ദിവസം വരാനുണ്ട്. കാലി കടഞ്ഞു പോകുന്നൊരു ദിവസം വരാനുണ്ട്. ഹിസാബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ വേണ്ടി ആളുകൾ റെക്കമെന്റിന് പരസ്പരം പായുന്ന ഒരു ദിനമുണ്ട്. യൗമലായം ഫൽമാലും വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്തൊരു ലോകം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച ഹബീബായ തങ്ങളെ തിരുനോട്ടം കൊണ്ട നല്ല സലീമായ കൽബുള്ളവർ മാത്രം രക്ഷപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ സൂക്ഷിച്ചോ എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? ഓ സഹോദരങ്ങളെ, ആ വല്ലാത്ത പ്രളയമുള്ള സമയം ഇന്ന് കോടാനകോടി മൈലുകൾ ഉയരത്തിൽ കത്തി നിൽക്കുന്ന പ്രപഞ്ചത്തെ കത്തി കാണുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ ഒരു ചാണകലെ കത്തി നിൽക്കുന്ന പ്രയാസമുള്ള മഹ്ഷറ, ചെമ്പിന്റെ തറയാണ് നിലത്ത് ചവിട്ടാൻ കഴിയുന്നില്ല, ചെരുപ്പുകളുമില്ല, നഗ്നരായി നഗ്നപാതരായിട്ടല്ലേ മനുഷ്യരുള്ളത്. ആ നിലക്കൊരുമിച്ച് ഓരോരുത്തരും അവരവരുടെ അമലിന്റെ ഇബാദത്തിന്റെ തോതനുസരിച്ച്, ഞെരിയാണി വരെ വിയർപ്പുള്ളവർ, തോളോളം വിയർപ്പുള്ളവർ, വിയർപ്പിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നവർ, ഓരോരുത്തരുടെ ഇബാദത്തിന്റെ കണക്കനുസരിച്ച് പ്രയാസപ്പെടുന്ന ദുരന്തമുള്ള മഹ്ഷറ. ആ മഹ്ഷറയിൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ അടിമകൾ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അബുൽ ബശർ ആദം അലൈഹി സലാമിനെ സമീപിക്കുന്നു, നൂഹ് അലൈഹി സലാമിനെ സമീപിക്കുന്നു, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സലാമിനെ സമീപിക്കുന്നു, ഖലീമുള്ളാഹി മൂസ അലൈഹി സലാമിനെ സമീപിക്കുന്നു, റൂഹുള്ളാഹി ഈസാ അലൈഹി സലാമിനെ സമീപിക്കുന്നു. എല്ലാവരും കൈമലർത്തുന്നു. അവസാനം സയ്യിദുൽ വജൂദ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തികളെല്ലാവരും അങ്ങ് സമീപിച്ചിട്ട് യാ റസൂലല്ലാഹ്, സ്വർഗമെങ്കിലും സ്വർഗം, നരകമെങ്കിലും നരകം, ഈ ഹിസാബിനൊന്ന് വിളിച്ചു കിട്ടണം, ഈ മഹ്ഷറ സഹിക്കുന്നില്ല, സങ്കടത്തോടെ ഹിസാബിന് വിളിക്കാൻ അങ്ങ് റെക്കമെന്റിടണമെന്ന് ഹബീബായ തങ്ങളോട് താണുകേണങ്ങ് പറയുമ്പോ കൽബിൽ സമാധാനം തരുന്നു. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനലഹ, ഈ കോടാനകോടി മനുഷ്യർ സൃഷ്ടികൾ ഒരുമിച്ചു കൂടിയ സമയത്ത്, ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ അധികാരത്തോടെ നിൽക്കുന്ന സമയത്ത്, അവരെക്കാളൊക്കെ പവറോടെ ശഫാഅത്ത് തുടങ്ങാൻ അധികാരം തന്ന നേതാവ് ഞാൻ തന്നെയാണ് മക്കളേ.
سيدنا محمد رسول الله صلى الله عليه وسلم تنقل حبيبا يا تنقل الله درسين دفتر بوغتر سجودا جيما الله بلكم يرفع رأسك يا محمد وصل تلت وشفع تشفع تلو يرتكو نبيه تلد عرتنا أن سجود جينا أن سجود جيد تتريان أن نسكري جد Adira Samaya Tirani to Nuskirichu, Padangal Nidivachu, Lalam to Sunnataman, Ahiyallah Lama Ila, Anishta Katukadama, Lurramu Warabi, Maulaya. للخلق كلهم بادرا سامي ترنيت نسكري تنسكري بادنغال نيرب تو عائشة بيبي جودي كندة نبيه ورد تمرة هذا الله كاتي ترسمت نلقي أنغند نسكري كنو عائشة بيبي يودو حبيبا يا تنغلا مروبدي أنا رد نني اللادي ويا غندة عائشة الله سبحانه وتعالى حبيبا يا تنغلا بريشد براي النبي أنغ بدو سجود جيّنا أنغ سجود جيدا سمية ثورتك تيند تشيني لين جبودل ماله كرتيل جار تيل نام كندي روم وانغ سجود جيّنا جودي جودا ريا ركمند جيدو سيغري يا حبيبا يا تنغلا براي دللي سهود رنغلي يلا بريم حسابين بولي كوند أبو جهل أذكى مولا يلا تماري غلو الله نحبيب الاستار مغيق رجبوي يلا پوكري غلو حبيب آية تنغل پاور انغيق رجبوي سميت سهود رنغل وري پريغن نبند حبيب آية تنغل دلاله ورقو الله شفاعتان ينا پرتيك جي شفاعت اللي يو حبيب آية تنغل ونن پريغن الله ويند حبيب ونن پوئي کنڈت എനിക്ക് സ്വർഗം കിട്ടണം എനിക്ക് ഇബാദത്തൊന്നുമില്ല ഞാൻ അങ്ങയുടെ പേരിൽ ലക്ഷക്കണക്കിന് സ്വലാത്തു ചൊല്ലിയ ആളാണ് ഞാൻ അങ്ങയുടെ പേരിൽ മദഹ് പറഞ്ഞ ആളാണ് ഇവിടുത്തെ മദഹ് പറയുമ്പോൾ സഹൂദം കേട്ട ആളാണ് സ്വലാത്തിന്റെ ഹൽക്കയൻ പ്രയാസങ്ങൾ സഹിച്ചാലും അവിടത്തെ കാണാനും അവിടുത്തെ പൊരുത്തം കിട്ടാനും അവിടുത്തെ ശഫാഅത്ത് കിട്ടാനും ആശ വെച്ച് മുടങ്ങാതെ പങ്കെടുത്തവനാ ഒന്ന് കൈപിടിക്കണേ ഹബീബേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് ഒന്ന് പറയുന്ന സമയത്ത് ഹബീബായ തങ്ങളൊന്ന് പരിഗണിക്കണ്ടേ കൂട്ടുകാരാ അതുകൊണ്ട് ഈ ബായാറ് സ്വലാത്തിനെത്തിയ പതിനായിരക്കണക്കിന് വിശ്വാസികളോട് ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ നഫ്സിനോട് തന്നെ പറയുന്നു ഈ സ്വലാത്തിന്റെ ഹൽഖ നമ്മുടെ രോഗം മാറി കിട്ടുന്നത് പോലെ നമ്മുടെ ക്യാൻസർ മാറി കിട്ടുന്നത് പോലെ ശരിയാകാത്ത വിസ ശരിയായി കിട്ടുന്നത് പോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടി സന്തോഷമാകും അതുപോലെ നമ്മുടെ ദുനിയാവിന്റെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടുന്നത് പോലെ അല്ല അതിനേക്കാൾ ഭംഗിയായി ഹബീബായ തങ്ങളെ വജുഹൊന്ന് കണ്ടുകിട്ടണ്ടേ ചെറുപ്പക്കാരാ റസൂലുള്ളാന്റെ പൊരുത്തമൊന്ന് കണ്ടുകിട്ടണ്ടേ മുഅ്മിനീങ്ങളേ അതിനു വേണ്ടിയാകട്ടെ നമ്മുടെ അധ്വാനം അതിനു വേണ്ടിയാകട്ടെ തങ്ങളെ സമീപിക്കുന്നത് അതിനും കൂടി വേണ്ടിയാവട്ടെ സ്വലാത്തിന്റെ ഹൽഖയിലെത്തുന്നത് നാളെ അള്ളാഹുവിന്റെ ഹബീബ് നീ എന്റെ പേര് സ്വലാത്ത് ചൊല്ലിയിരുന്നു എന്ന് ചോദിച്ചാൽ ഹബീബായ തങ്ങളോട് ചൊല്ലിയിരുന്നു നബീ എന്ന് പറയാൻ കഴിയണം നമുക്ക് ഈ സ്വലാത്തിന്റെ ഹൽഖയെങ്കിലും ഹബീബായ തങ്ങളോട് പതിനായിരക്കണക്കിന് ആളുകൾ വന്നു അവിടുത്തെ പ്രിയപ്പെട്ട പൗത്രന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പരമ്പര
അവിടുത്തെ രക്തത്തും അവിടുത്തെ ജുസുവിന്റെ ഒരു ഭാഗം അവിടുത്തെ ഒരു ഭാഗം അവിടുത്തെ പ്രിയപ്പെട്ട അഹ്ലുൽ ബൈത്തിൽ ആദരണീയരായ ഒരു സയ്യിദ് ഒരു ആലിം ഒരു സൂഫിയായ ഒരു ദാക്കിറായ ഒരു ആഷിഖായ ഒരു മാദിഹായ ഒരു സയ്യിദിന്റെ പിന്നിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സ്വലാത്ത് ചൊല്ലിയപ്പോ ഏതോ ഒരു മൂലയിൽ മുമ്പിലേക്ക് വരാനൊന്നും എനിക്ക് പറ്റിയില്ല. എന്നാലും ഏതോ ഒരു മൂലയിൽ ഇരുന്ന് ചിലപ്പോ തങ്ങളെ കാണാൻ തന്നെ പറ്റിയില്ല. എന്നാലും ഹബീബായ തങ്ങളെ പൊരുത്തം കിട്ടാ ഞാനിത് മുടക്കാറില്ല. അവിടെയുള്ള ഞാനൊരൽപ്പം സ്വലാത്തേ ചൊല്ലിയിട്ടുള്ളൂ. എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് പതിനായിരമായില്ലേ, പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ലക്ഷമായില്ലേ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്നെ ഒന്ന് പരിഗണിക്കണേ മുനീറേ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ോട് താണുകേട് നമുക്കൊന്ന് പറയാൻ അധികാരത്തോടെ കഴിയണം. പറയുന്നു ഈ പ്രയാസങ്ങൾ മുഴുവനുമുള്ള സ്ഥലം ആദം നബി മുതൽ ഖിയാമത്ത് നാട് വരെയുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടിയ സ്ഥലം, സകല ജിന്നുകളും ഒരുമിച്ച് കൂടിയ സ്ഥലം, എല്ലാവരുമുള്ള സ്ഥലം, ഒരാളും ആരെയും നോക്കുന്നില്ല. പാപ്പാനെ കാണുമ്പോ മകൻ പരിചയം നടിക്കുന്നില്ല, മകനെ കാണുമ്പോ ഉമ്മ പരിചയം കാണിക്കുന്നില്ല. ഞാൻ നിന്റേത് മാത്രമാണ്, നീ എന്റേത് മാത്രമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നു. ഭാര്യയെ കാണുമ്പം ഭർത്താവ് എന്തൊരോട്ടമാ, ഭർത്താവിനെ കാണുമ്പം ഭാര്യ എന്തൊരു പരിചയക്കുറവാ കാണിക്കുന്നത്. ആരും മെയിൻ്റെ ചെയ്യുന്നില്ല, ആരും പരിഗണിക്കാത്ത ലോകത്ത് പരിഗണിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്നൗലന്നാസി ബിയൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ. ഞാനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആള് എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ബയാറ് സ്വലാത്തിന് വന്നു നിൽക്കുന്ന പതിനായിരക്കണക്കായ മുഅ്മിനീങ്ങളെ ഹൃദയത്തിൽ തങ്ങൾ പാപ്പയുടെ നസീഹത്ത് കൽബിലേറ്റെടുക്കുക. ഇവിടെ സാധുക്കളായ ഞങ്ങളുടെ വഴവല്ല, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പന്റെ നസീഹത്ത് ഏറ്റെടുക്കുക. ആ എന്നുപോലെ അലിമീങ്ങൾ വന്ന് സംസാരിക്കുമ്പോ പ്രഗത്ഭരായ ഉസ്താദുമാരുണ്ടാകും, അവര് വന്ന് സംസാരിക്കുമ്പോ അത് കൽബുകൊണ്ട് ഏറ്റെടുക്കുക, കാതുകൊണ്ട് കേൾക്കരുത്, ഹൃദയം കൊണ്ടത് ഏറ്റെടുക്കുക. എന്നിട്ട് ജീവിതത്തിൽ അതങ്ങ് പകർത്തുക. അത് സ്വലാത്ത് ഹൽക്കയിൽ മാത്രമാകണ്ട, പായാറ് സ്വലാത്തിന് വരുന്ന മനുഷ്യൻ ഒരു നൂറ് സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലുന്നവനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഉറങ്ങുന്നതിന് മുമ്പ് മുടങ്ങാതെ ഒരു നൂറ് സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ചൊല്ലുന്നവനാകണം. ഒരു ലക്ഷ്യമേ ഉണ്ടോ? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ ആശിച്ചിട്ട് സ്വലാത്തില്ല. അങ്ങനെ തന്നെ ചൊല്ലി ചൊല്ലി കണ്ണടക്കുക. ഉറങ്ങിയാൽ ആ സ്വലാത്ത് മലക്കുകളേറ്റെടുത്തു ചൊല്ലും. ഉണരുന്നത് വരെ അവരത് നിലനിർത്തിക്കൊണ്ടിരിക്കും. മോനെ, നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മലക്കുകളേറ്റെടുത്തു ചൊല്ലിയാൽ വികാരങ്ങളില്ല, അവർക്കതാ അല്ലാഹു അല്ലാത്ത ചിന്തയില്ല. നിനക്ക് എപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നു, എപ്പോഴും നിന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും അതാ ചില മലക്കുകൾ റുക്കുവിൽ തന്നെ, ചില മലക്കുകൾ എഴുതിദാലിൽ തന്നെ, ചില മലക്കുകൾ കൃത്യതാ റുക്കുവിൽ തന്നെ, ചില മലക്കുകൾ സുജൂദിൽ തന്നെ, ചില മലക്കുകൾ തഹിയാത്തിൽ തന്നെ, ചില മലക്കുകൾ ഖിയാമിൽ തന്നെ. ആ മലക്കുകൾ ഹഫ്ളത്തുള്ള മലക്കുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ. ആ മലക്കുകളിൽ പ്രഗത്ഭരായ ഒരു വിഭാഗം ഉറങ്ങുമ്പോൾ ദിക്റു ചൊല്ലി ഉറങ്ങി കണ്ണടച്ചു പോയവന്റെ ദിക്റുകൾ ഏറ്റെടുക്കാൻ, സ്വലാത്തുകൾ ഏറ്റെടുക്കാൻ അവരെ ഏൽപ്പിക്കുമെന്നല്ലേ മുത്തു മുഹമ്മദുർ റസൂൽ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ ബയാറ് സ്വലാത്തിന്റെ ഒരു മാധുര്യമായി നമ്മുടെ നാവുകളിൽ സ്വലാത്ത് വരട്ടെ, നമ്മുടെ നാവുകളിൽ ദിക്റു വരട്ടെ, നമ്മുടെ മനസ്സുകളിൽ ഹബീബായ തങ്ങളെ കൊണ്ട് ലങ്കിമറിയട്ടെ.
ഹബീബായ തങ്ങളെ കാണാൻ ആശിച്ചിട്ട് സ്വലാത്ത് ചൊല്ല് കുറേ ദിവസങ്ങൾ ചൊല്ല് മുത്തുനബി വന്നില്ല. നമ്മള് സ്വലാത്ത് മുടക്കണ്ട. നാളുകൾ കുറേ അങ്ങ് കഴിഞ്ഞു, കൊല്ലം ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു. സ്വലാത്തിന്റെ ലക്ഷ്യം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാണ്. കൊല്ലങ്ങൾ കുറച്ച് കഴിഞ്ഞ ഹബീബായ തങ്ങൾക്ക് പരിശുദ്ധ മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ഖുബ്ബത്തുൽ ഹദറായിന്റെ ചുവടെ ഹുജറത്ത് سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങൾക്കൊരു തോന്നൽ. അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട പൗത്രം സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചി കോയ തങ്ങൾ അവിടുത്തെ മജ്ലിസിൽ വരുന്ന ആഷിഖായ ഒരു മനുഷ്യൻ എത്രയോ നാളുകളായി എന്റെ പേരിൽ എന്നെ കാണാൻ വേണ്ടി മുടങ്ങാതെ നർച്ചയാക്കി ചൊല്ലുന്നത് പോലെ സ്വലാത്ത് ചൊല്ലുന്നു. ഞാൻ അവനെ കാണാൻ പോകാഞ്ഞിട്ടു എന്നെ കാണാൻ നിയത്താക്കി ചൊല്ലിയ സ്വലാത്ത് എന്നെ കാണാഞ്ഞിട്ടും അവന് പരിഭവമില്ല, അവനാരോടും പരാതിയില്ല, ഒരു സ്വലാത്തും അവൻ മുടക്കുന്നില്ല. എന്നെ കാണാനാശിച്ച് സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യൻ ആദ്യം സിനിമ കണ്ടവനാ, പലിശ വാങ്ങിക്കൊടുത്തവനാ, പലിശ തിന്നവനാ, ഹറാമുകളിൽ മുഴുകി ജീവിച്ചവനാണ്. ഇപ്പോഴാ ചിന്തയൊന്നുമില്ല. സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നോ എന്റെ പ്രിയപ്പെട്ട മകന്റെ ഉപദേശങ്ങൾ കേട്ട്, ആലിമീങ്ങളുടെ ഉപദേശങ്ങൾ കേട്ട് കൽബങ്ങ സ്ഫടിക സമാനമായി തിളങ്ങിപ്പോയി. എന്തൊരു പരിശുദ്ധമായ കൽബ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് എനിക്ക് പോയി ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നത് വരെ ബയാറിലെ സ്വലാത്തിന്റെ മുഹബ്ബുകളായ, ബയാർ സ്വലാത്തിന്റെ പ്രചാരകരായ, ബയാർ സ്വലാത്തിന്റെ അംഗങ്ങളായ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾക്കും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളെ കാണാൻ അല്ലാഹുവേ ഭാഗ്യം തരണേ. അല്ലാഹ് മൻ റഅ വജ്ഹക യസ്അദ് യാ കരീമുൽ വാലിദൈനി حوضك الصافي المبرد ورضنا يوم النشور يا نبي اشرف الورى محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കാൻ സദസ്സ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്താൻ ഒരു സദസ്സ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൽബും മനസ്സും തടിയും എല്ലാം തിരിക്കാൻ ഒരു സദസ്സ്. അതാണ് ബയാർ സലാത്ത്. അതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നടത്തുന്ന സ്വലാത്തിന്റെ ഹൽഖകൾ അല്ലാഹു റഹ്മത്താക്കി തരട്ടെ. ഇവിടെ എത്തിയവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളും അകറ്റണം മുഹമ്മദനെ. ഒരിക്കലും നിരാശപ്പെടണ്ട. മഹാന്മാരായ തങ്ങന്മാര് ദ്വാരന്നാൽ അല്ലാഹു തആല തട്ടിക്കളയൂല. അവരെന്തൊരു ബറക്കത്തുള്ള ജീവിതമാണ് അവർക്ക്, എന്തൊരു മുതബറക്കായ ജന്മമാണ് അവരുടേത്. സാധുക്കളായ നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ പുറത്തുനിന്നിട്ടല്ലേ പറയുന്നത്, വീട്ടിന്റെ ഉള്ളിൽ അവരല്ലേ അഹ്ലു ബൈത്ത്, അവരല്ലേ സഹോദരാ. പുരക്കാരൻ പറഞ്ഞാ സ്വീകരിക്കാതിരിക്കോ, വീട്ടുകാരൻ പറഞ്ഞാ കേൾക്കാതിരിക്കോ. ഹറമിൽ വസിക്കും പ്രാവിനെന്നും സ്ഥാനമാ അദ്ഗാർ സൗറിൻ പ്രാവുകൾ സന്താനമാ എന്നുള്ളതോർത്തിട്ടാണ് സ്നേഹം അവകളെ ഇതുപോലെ തന്നെ ഹലു സദാ തീങ്ങളെ. തങ്ങളുടെ നാട് കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഹജ്ജിന് പോകാൻ ഒരുങ്ങിയവർക്ക് അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം. ഹറമിലെത്തിയാൽ അവിടെയുണ്ട് ചില ജീവികൾ,
ആ ഹറമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ജീവിയാണ് പ്രാവുകൾ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രാവുകളുണ്ട്. അവർക്ക് വഖഫാക്കിയിട്ട് പല സ്ഥലത്തുനിന്നും ഭക്ഷണം വരാറുണ്ട്. ഗോതമ്പ് പോലുള്ള സാധനം ഹാജിമാർ അഞ്ചറിയാല് പത്തറിയാലൊക്കെ കൊടുത്തിട്ട് വാങ്ങിയിട്ട് എറിയുന്ന സമയത്ത് കൈപൊക്കി എറിയൂല. കാരണം അവർക്ക് പാറിപ്പോയി വേദനിക്കണ്ട, അവർക്ക് ക്ഷീണം ഉണ്ടാക്കേണ്ട, അവർക്ക് പ്രയാസം ഉണ്ടാക്കണം, എല്ലാം ഇട്ടുകൊടുക്കുകയാണ്. എന്തൊരു സ്നേഹത്തിലാണ് ആ പ്രാവുകളോട് ഹാജിമാര്. അള്ളാഹുവിന്റെ അതിഥിയായി പോയ ഹാജിമാര് അവരെ പരിഗണിക്കുന്നത്. ഏതാണ് ഈ പ്രാവുകൾ? നമ്മുടെ നാട്ടിൽ നമ്മൾ ഓടി അട്ടിയോടിക്കുന്ന ഈ സാധനം എവിടെയാണതുള്ളത്? ഈ പ്രാവുകൾക്ക് എന്താണ് അവിടുത്തെ സ്ഥാനം? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർ 27-ന്റെ അന്ന് പരിശുദ്ധ മക്കയെന്ന് മദീനയിലേക്ക് ഹിജറ വന്നില്ലേ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസം മക്കയെ തന്നെയുള്ള സൗർ ഗുഹയിലങ്ങ് താമസിച്ചില്ലേ? ശത്രുക്കൾ പിന്നാലെ വന്നില്ലേ? അവര് പരതാൻ വേണ്ടി കൊല്ലാഹം വേണ്ടി ബാക്കിൽ വന്നപ്പോ സൗറിലേക്ക് കയറി ഹബീബായ തങ്ങളവിടെ ഇരുന്നപ്പോ ഒരു പ്രാവ് മറ്റതിനോട് പറയാണതാ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ ഗുഹന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, പിന്നാലെ ശത്രുക്കളുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ ഒന്ന് പുറത്തു പോയിട്ട് വരാം, നീ ഇതിന്റെ ഉള്ളിൽ കുറുകിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഉള്ളിൽ നമ്മളെ കുറുകല് കേട്ടാൽ, പ്രാവിന്റെ ശബ്ദം കേട്ടാൽ ഇവിടെ ആളില്ല എന്ന് മനസ്സിലാക്കി ശത്രുക്കൾ തിരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ഹബീബായ തങ്ങൾക്ക് കാവലിരിക്കാം. ഏറ്റവും നൈർമല്യമുള്ള നിസാരമായ വീട് ലബൈത്തുല്ലംകബൂത്ത്, എട്ടുകാലിന്റെ വീടെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചില്ലേ? ഏറ്റവും വലിയ കോട്ടയായിട്ടല്ലാ സൗറിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവലിരുത്തിയില്ലേ? അന്ന് കാവലിരുന്ന പ്രാവിന്റെ മക്കളാണോ? ആ മക്കൾ ഇന്ന് മക്കയിലില്ല. ആ പ്രാവുകൾ ഇന്ന് മക്കയിലും പരിസരത്തുമില്ല. ആ പ്രാവിന്റെ മക്കളുടെ മക്കളുടെ പരമ്പരയിൽ എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രാവിന്റെ മക്കളാണ് ആ പരിശുദ്ധ ഹറമുകളിൽ പാറിക്കൊണ്ടിരിക്കുന്ന പ്രാവുകൾ. മോനെ, ഹറമിൽ വസിക്കും പ്രാവിനൊന്നും സ്ഥാനമാ, അത് ഗാറു സൗറിൻ പ്രാവുകൾ സന്താനമാ എന്നുള്ളതോർത്തിട്ടാണ് സ്നേഹം അവകളെ. ഇതുപോലെ തന്നെ ഹാലു സദാതീങ്ങളെ, ആർക്കാണോ പ്രാവുകൾ കാവലിരുന്നത്, ഇരുന്ന പ്രാവിന്റെ മക്കൾക്ക് ബഹുമാനം. ആർക്കാണോ കാവലിരുന്നത്, ഈ ലോകം പടക്കാൻ കാരണക്കാരനായ ലൗലാക ലൗലാക ലമാ ഖലഖതുല്ല ഫുലാ, അങ്ങില്ലെങ്കിൽ പ്രപഞ്ചമില്ലെന്ന് പടച്ച റബ്ബ് സാക്ഷ്യപ്പെടുത്തിയ വമാ അർസൽനാകില്ലാ റഹ്മതുൽ ആലമീൻ, സകല ലോകത്തിനും അനുഗ്രഹമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു വാക്ക് പോലും തന്റെ ഇച്ഛകൾക്കനുസരിച്ച് പറഞ്ഞിട്ടില്ല. വൻ നജ്മി ഇദാ ഹവാ മാദല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യുന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, സംസാരം മുഴുവനും നുബുവത്തിന്റെ വാക്കുകൊണ്ട് മാത്രം സൂക്ഷ്മതയോടെ സംസാരിച്ച് സയ്യിദുൽ വജൂദി വൽ കൈനാത്ത് റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ഹബീബായ തങ്ങൾക്കല്ലയോ പ്രാവുകൾ കാവലിരുന്നത്. പ്രാവിന്റെ മക്കൾക്ക് 100 ആണ്ട് കഴിഞ്ഞിട്ടും പവറുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മക്കളുടെ പവർ പറയാനുണ്ടോ? പ്രാവിന്റെ മക്കൾ ആദരിക്കുന്ന ഹറമിൽ ഹാജിമാര് ബഹുമാനിക്കുന്നെന്നാൽ ആ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ പത്രാസും ബഹുമാനവും പറയാനുണ്ടോ? അവരുടെ ചെരുപ്പെടുത്തവരെ പിന്നാലെ പോകണം, അവരുടെ അവർക്ക് ഹിദ്മത്ത് ചെയ്ത് അവരുടെ പിന്നാലെ പോകണം, അവർക്ക് ഹിദ്മത്ത് ചെയ്ത് അവരുടെ വാക്ക് കേട്ട് അവരുടെ പൊരുത്തം നേടിയിട്ട് നമുക്ക് വലത് കയ്യിൽ കിതാബ് കിട്ടണം, ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടു കിട്ടണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹ്ഷറയിലെത്തിയാൽ ഞാൻ അവിടുത്തെ മക്കളോട് വലിയ ആദരവ് കാണിച്ച പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട അനുയായിയാണെന്ന് പറയാൻ കഴിയണം. ഒരു സയ്യിദിനെ നമുക്ക് മുമ്പിൽ നിർത്താൻ കഴിയണം. അല്ലാഹു തൗഫീക് തരട്ടെ. എല്ലാവരും ഭാഗ്യമുള്ളവരാണ്. ഈ 100 ആണ്ടിലും കഴിഞ്ഞ 100 ആണ്ടിലും
നമുക്ക് വലിയ നേതൃത്വം നൽകിയ ഒരു നൂറ്റാണ്ടോളം നമുക്ക് വലിയ ധന്യമായ നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി قدس الله سره اللذيذ അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ് അവിടുത്തെ തർബിയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ അല്ലാഹ് സഹോദരങ്ങളെ ആ മഹാന്മാരുടെ പിന്നിൽ നമ്മൾ നിന്നു നമുക്ക് അല്ലാഹ് ഭാഗ്യം നൽകി ബഹുമാനപ്പെട്ട കടലുണ്ടി തങ്ങന്മാരെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായി കാസർഗോഡ് ജില്ലയിലേക്ക് പറിച്ചു നട്ടു കാസർഗോഡ് ജില്ലയ്ക്കും കർണാടകയിലും ദീനീ ചൈതന്യത്തിന്റെ പുതിയ മുഖം നൽകിയ ഏറ്റവും വലിയ പുഞ്ചിരി വലിയ അഡ്രസ്സായി കണ്ട മഹാനായ ശൈഖുനാ സയ്യിദുനാ പൊസോട്ട തങ്ങൾ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഉറൂസ് വരികയാണ് അടുത്ത മാസം ഈ മാസം അല്ലാഹുവേ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ നിങ്ങൾ അതിന്റെ പ്രചാരകരാകണം നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നവരാകണം മഹാന്മാരായ സയ്യിദുമാര് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ താജുൽ ഉലമാടക്കും നമ്മുടെ നാട്ടിന് വന്ന് സേവനത്തിന് നമുക്ക് നേതൃത്വം നൽകി നമ്മുടെ ആരെയും പവർ കൊണ്ടല്ല ബഹുമാനപ്പെട്ട ബസൂട്ട് തങ്ങൾ ഇവിടെ വന്നു ബഹുമാനപ്പെട്ട ത്വാഹിറുൽ ലഹദൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ മലപ്പുറത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്കിവിടെ ഖിദ്മത്ത് ചെയ്തുവല്ല നമുക്കിവിടെ നേതൃത്വം നൽകി നമ്മുടെ ദീനീ ഖിദ്മത്തിന്റെ വഴിയിൽ അവർ സജീവമായി ഇടപെട്ടു അവരിവിടെ തന്നെ അന്ത്യവിശ്രമം കൊണ്ടു അവർ ഈ നാട്ടിന്റെ രാജാക്കന്മാരായി ആത്മീയ ലോകത്ത് വിരാജിക്കുന്ന അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ അവരുടെ തണൽ അല്ലാഹു നമുക്ക് ഉഖ്രവിയായ മതതൊന്ന് നെട്ടിത്തരട്ടെ മലപ്പുറം ജില്ലയിൽ ജനിച്ചു ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാസർഗോഡ് ജില്ലയുടെ ഇങ്ങേ മൂലയിൽ കിടന്നു കർണാടകയെയും കാസർഗോഡിന്റെ അല്ല കേരളത്തിന്റെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇന്ന് ലോകത്തറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു സ്വലാത്ത് ഹൽക്കക്ക് നേതൃത്വം നൽകി മുജമ്മഖാഫ എന്ന മഹത്തായ സ്ഥാപന സമുച്ചയത്തിന്റെ സാരഥിയായി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ വിടാതെ പിടിക്കുക എന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പരിസരങ്ങളിലുള്ള മോമിനീങ്ങളുടെ ബാധ്യത അപ്പുറം കാണുമ്പോ എനിക്ക് പേടിയാ മലപ്പുറത്തേക്ക് പോകാൻ ഒരു പേടിയ മലപ്പുറം പേടിയല്ല ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ മൂന്നാക്കൽ സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിന്റെ അടുത്ത് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട് ആ സ്വലാത്തിന് സഹോദരങ്ങളെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്രയാണ് ഒരുമിച്ച് കൂടുന്നത് ഞാനിപ്പോ സഖാഫി ഉസ്താദിനോടൊക്കെ പലപ്പോഴും പറയല് തങ്ങളുപ്പാപ്പ നമ്മളെ വിട്ടിട്ട് പോവുന്ന അല്ലാഹു നമ്മുടെ നാട്ടിന് നേതൃത്വം നൽകാൻ നമ്മുടെ നാട്ടിന്റെ വളക്കായി നിൽക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഉള്ള ദീർഘായുസ് കൊടുക്കട്ടെ വിടാതെ മുറുകെ പിടിക്കുക കയറങ്ങനെ പിടിക്കുക നമ്മുടെ ദുനിയാവും രക്ഷപ്പെടും ആഹുറും രക്ഷപ്പെടും സയ്യിദന്മാരെ കൈപിടിച്ചിട്ട് ചുംബിക്കുക സയ്യിദന്മാരെ ആദരവോടെ കാണുക അങ്ങനെ കണ്ടാൽ നാളെ ഞാൻ പറഞ്ഞില്ലേ മഹ്ഷറയിൽ പ്രയാസമുള്ള സമയത്ത് ഹബീബായ തങ്ങൾ പരിഗണിക്കും സയ്യിദുനാ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ ശാഫിഈ ഇമാം പറയുന്നത് അലുൻ നബീ ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുഹ്തവദൻ ബിയദിൽ യമീനി സഹീഫതി ഹബീബായ തങ്ങളുടെ മക്കളാണ് ആലംബം അവരാണ് പ്രതീക്ഷ ഹബീബായ തങ്ങളിലേക്ക് എത്താനുള്ള മാർഗവും അവര് മാത്രമാണ് മാത്രല്ല നാളെ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ചില ആളുകളുടെ മുഖം വെളുത്തു പോകുന്നു മറ്റു പലരുടെ മുഖം കറുത്തു പോകുന്നു എല്ലാവരും ടെൻഷനിൽ നഫ്സി നഫ്സി നഫ്സിയാ സങ്കടപ്പെടുന്ന സമയത്ത് എന്റെ വലത് കയ്യിൽ കിതാബ് കിട്ടാൻ ആ ഹബീബായ തങ്ങളുടെ മക്കൾ മുഖേന സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓ സഹോദരങ്ങളെ നമുക്ക് വലിയ നേതൃത്വമായിരുന്ന ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ ആ മാനവറുകളും ലക്ഷ്യമാക്കുന്നത് അവിടുത്തെ ഹബീബായ തങ്ങളുടെ കുടുംബമാണ് പാരമ്പര്യമാണ് അഹ്ലു ബൈത്തിന്റെ ആദരവാണ് എന്നാൽ ആ അഹ്ലു ബൈത്തിന്റെ ആദരവിൽ വിശ്വസിച്ചു ബഹുമാനപ്പെട്ട ബയാറ് സ്വലാത്തിലേക്ക് എത്തിച്ചേർന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളോട് ഞാൻ ഒന്നുകൂടി പറയുന്നു ഇരിക്കുന്ന ആളുകൾ തുമൈനീനത്തോടെ ഇരിക്കുക ഇരിക്കുന്ന ആള് കിട്ടുമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ അല്ലാഹു റഹ്മത്താക്കി തരട്ടെ എല്ലാരും പോകുന്നുണ്ട് കിട്ടിയെങ്കിലാവട്ടെ എന്ന് ചിന്തിച്ചാ കിട്ടൂല അങ്ങനെ
കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കണം. അപ്പൊ കിട്ടും. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി മഹാനവരുടെ ചരിത്രത്തിൽ കാണാം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളെ ഹവറത്തിലേക്ക് ഔറംഗസീബ് രാജാവ്, സൂഫിയായ ഔറംഗസീബ്, ഔറംഗസീബ് രാജാവ് കടന്നു വരുന്ന സമയത്ത് വഴിയിൽ കണ്ണു കാണാത്ത ഒരാൾ ഇങ്ങനെ കരയുന്നു. ഔറംഗസീബ് ചോദിച്ചു, ഔറംഗസീബ് ചുങ്ങളന്തിനാ കരയുന്നത്? ഏളോന്റെ കണ്ണിന് കാഴ്ച പോയി, ആരെയും കാണുന്നില്ല, രാജാവിനെയും കാണുന്നില്ല. ഞാൻ ഇങ്ങനെ കുറെ ദിവസമായി ഹാജാ തങ്ങളെ തവസുലാക്കിയിട്ട് ഇങ്ങനെ ദ്വാരക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അള്ളാഹ് സ്വീകരിക്കുന്നില്ല. കുറെ നാളുകളായി ഞാൻ ഇവിടെ വന്നിട്ട് ഹാജാ തങ്ങളെ തവസുലാക്കിയിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കിട്ടുന്നില്ല. തങ്ങളെ സ്വലാത്തിന്റെ ഹൽക്കയിൽ വന്നിട്ട് ഞാനിപ്പൊ രണ്ടു കൊല്ലായി വന്ന് സ്വലാത്തിന് എനിക്ക് ഇതുവരെ മക്കളായിട്ടില്ല. ഓ സഹോദരാ, നമുക്ക് എല്ലാവർക്കുള്ള മറുപടി ഈ ചരിത്രത്തിലുണ്ട്. ഹാജാ തങ്ങളെ ഹദ്റത്തിൽ വന്നിട്ട് എത്ര ആളുകൾക്ക് ഫലം കണ്ടുപോയി. ഇയാള് പറയുന്ന, എന്റെ കുരുട് ശരിയാകുന്നില്ല, എന്റെ കാഴ്ച റെഡിയാകുന്നില്ല, ഞാനതുകൊണ്ട് സങ്കടത്തിലാണ്. ഔറംഗസീബ് പറഞ്ഞു, ഞാൻ ഔറംഗസീബ് രാജാവാണ്, രാജാവിനെ കാണാൻ ഇയാൾക്ക് കണ്ണില്ല, കാഴ്ചയില്ല. പക്ഷെ എന്നാലും രാജാവ് പവറുള്ള ആളാണെന്നറിയാലോ. രാജാവ് ഈ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ ഉള്ളിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഹാജാത്തങ്ങളെ, ഞാൻ ഹാജാത്തങ്ങളെ സിയാറത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങളെ കാഴ്ച നിങ്ങൾക്ക് കിട്ടണം, കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയുന്നതാണ്. സുബ്ഹാന ജല്ല ജലാലു, ഇത് വല്ലാത്തൊരു തീരുമാനമാണ്. കാഴ്ച ഞാൻ ശരിയാക്കി തരാമെന്നല്ല പറയുന്നത്, ഞാൻ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങളെ കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ടവരതാ ഔറംഗസീബ് റഹിമഹുല്ലാ ഹദ്റത്തെ പരിശുദ്ധമായ ദർഗാ ഷെരീഫിലേക്ക് കയറി സിയാറത്ത് ചെയ്യുന്നു, ഇവർക്കും വേണ്ടിയും ദ്വാരക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ ഇങ്ങനെ തല തടവി നോക്കി, ഇപ്പം തല നിലക്ക് തന്നെ ഉണ്ട്, കഴുത്തിന്റെ മേലെ ഇപ്പൊ തലയുണ്ട്. രാജാവ് വന്നാൽ ഈ തല വെട്ടിക്കളയും, സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിട്ട് കാര്യമില്ല, രാജകൽപ്പനയാണ്, വെട്ടാതിരിക്കൂല. ഇയാള് പറഞ്ഞു, അല്ലാഹ്, ഉണ്ടായ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്, ഈ കാഴ്ച തിരിച്ചു കിട്ടാൻ എത്ര നാളുകളായി നിന്റെ മഹാനായ ഹജാ തങ്ങളെ ഹദ്റത്തിൽ വന്നവിടെ തവസുലാക്കി ഞാനിങ്ങനെ ദ്വാരക്കുന്നു. അല്ലാ, നീ എന്തേ എന്റെ ദ്വാ സ്വീകരിക്കാത്തു? എത്ര നാളായി ഞാൻ നിന്നോട് ദ്വാരക്കുന്നു, നീ സ്വീകരിക്കുന്നില്ലല്ലോ. ഇപ്പൊ രാജാവ് പറയുന്നത്, അയാള് വരുന്നതിന് മുമ്പ് എന്റെ കാഴ്ച ശരിയായില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയും, ഒന്നുകിൽ നീ എന്റെ കാഴ്ച ശരിയാക്കി താ അല്ലാ, ഇല്ലെങ്കിൽ അയാള് വരുന്നതിന് മുമ്പ് എന്നെ മൗത്താക്കണേ അല്ലാ. പോരാണ് ൂണലൈന മിൻസനീയതിവദ വജബ ശുക്രൂണലൈന മദലിലഹിദ. മഹാനായ തങ്ങൾ പാപ്പ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ കേന്ദ്ര മുസാഫറും മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ മുനീർ ഹാജി സീരാജി, അല്ലാഹു റഹ്മത്താക്കട്ടെ. നമ്മുടെ ഷാർജയിലും ഗൾഫ് നാട്ടിലും നമ്മുടെ സുന്നത്തിയ മാഴത്തിന്റെ ഖിദ്മത്തിൽ ഉമറാക്കൾക്ക് മാതൃകയായി നിൽക്കുന്നതും എല്ലാം മനുഷ്യനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ സ്വലാത്തിൽ ഇരിക്കുന്ന ആളുകളോട് കൽബ് തുറന്നു തങ്ങളുടെ ഉപദേശം, തങ്ങളുടെ ദുആ, കൽബ് പൊട്ടിക്കൊണ്ടുള്ള ദുആ, ദുആക്ക് ആത്മാർത്ഥതയുണ്ട്. ആമീൻ പറയുമ്പോ ആത്മാർത്ഥ ആർക്കൊക്കെ ഉണ്ടോ, അവനാ ഫലിക്കുക. ഒരു കൊല്ലം കൊണ്ട് കിട്ടിയില്ല, രണ്ടു കൊല്ലം കൊണ്ട് കിട്ടിയില്ല, ഏ ഒരു മാസം കൊണ്ട് കിട്ടിയ ആളുണ്ട്, ഒറ്റ വാക്ക് കൊണ്ട് കിട്ടിയ ആളുകളുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ അത് കിട്ടാൻ കാരണം അവരുടെ നീയത്ത് ഇഖ്ലാസിന്റെ കടുപ്പമാണ്. ഈ കുരുടനായ മനുഷ്യൻ ഉദാ ഔറംഗസീബ് തിരിച്ചു വരുമ്പോ രാജാവിനെ നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നു. രാജാവ് ചോദിച്ചു, കാഴ്ച ശരിയായോ? അതെ, കാഴ്ച ശരിയായി. അപ്പൊ ഔറംഗസീബ് പറയാണ്, എടോ, നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി പറഞ്ഞതല്ല, നീ ഇതുവരെ ഹാജാതങ്ങളെ ഹദ്റത്തുനിന്ന് വെറുതെ ഇങ്ങനെ ദ്വാരുന്നതാണ്, കിട്ടിയെങ്കിലാവട്ടെ, നിന്നെ കൊല്ലുമെന്ന് കണ്ടപ്പോ രാജാവ് പറഞ്ഞപ്പോ നീ കൽബ് തട്ടി ദ്വാരുന്നു. അപ്പൊ അല്ലാഹ് സ്വീകരിച്ചു. ആയാറ് സ്വലാത്തിനിരിക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു,
ബഹുമാനപ്പെട്ട തങ്ങളു പാപ്പയുടെ പരിശുദ്ധമായ ആ നസീഹത്തു ആ ദുആയു നമ്മുടെ ജീവിതത്തിൽ ഈ സദസ് പിരിയുമ്പോഴേക്ക് മാത്രമല്ല നമുക്ക് ആഹിറത്തിലും ഉപകാരപ്പെടണം. ഹബീബായ തങ്ങളിലേക്ക് എത്തിച്ചേരണം. അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ്, ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം അബ്ബാസ് ഉസ്താദിന് സദസ്സിലുണ്ട്. എന്തിനാണ് പ്രായമുള്ളവർ ഇവിടെ വരുന്നത്? അവർക്ക് എല്ലാവർക്കും ആത്മീയമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുന്നിൽ കാണണം, മുസ്തനബിയെ കണ്ടുകിട്ടണം. അള്ളാഹുവേ റഹ്മത്ത് ചെയ്യണേ, അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. തങ്ങൾ പാപ്പക്ക് ഉസ്താദ്മാർക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണേ അള്ളാഹ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.